الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. മൈക്ക് എടുത്തതാണ്. അപ്പോൾ ഒരു എമർജൻസി കോൾ വന്നപ്പോൾ അന്ന് എടുത്തതായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാരോ റൈസാൻ ചെയ്ത് വന്നിരുന്നു, എന്തോ ചോദിക്കാനോ മറ്റോ ആണെങ്കിൽ ഇൻഷാല്ലാ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാം. നമുക്ക് കുറച്ച് സമയം സാധാരണ നടന്നു വരുന്ന ഈമാൻ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച അന്ന് നടത്തിയിട്ട് പിന്നെ കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കാം ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുകൂടല് നടത്തുന്ന ഈ ശ്രമങ്ങളൊക്കെ അവന്റെ ദീനിന്റെ ഖിദ്മത്തായി അല്ലാഹു തആല കബൂലാക്കി സ്വീകരിച്ച് ആഹ്റം വിജയിക്കാൻ ഇത് സബബാക്കി അല്ലാഹു തആല നമ്മളെയൊക്കെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നാലാമത്തെ വിശ്വാസ കാര്യത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ചുരുക്കി പറഞ്ഞ് വിഷയം തീർക്കുക. وهو باب في الايمان بالقران المنزل الى نبينا محمد صلى الله عليه وسلم معلامه كاريم اشرف الحق رسول الله صلى الله عليه وسلم തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ശരീഫിൽ വിശ്വസിക്കുക. وسائر الكتب المنزله على الانبياء صلوات الله عليهم اجمعين മറ്റ് അവന്റെ അംബിയ മുർസലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച അല്ലാഹുവിന്റെ കലാം കിതാബ് അവയിൽ വിശ്വസിക്കുക. ഇതാണ് നാലാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമിനു ബില്ലാഹി വ റസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ. സൂറത്തു നിസാ 136. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, ആമിനു, നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുകയും വിശ്വാസത്തിൽ നിലകൊള്ളുകയും ചെയ്യുക. നേരത്തെ തന്നെ വിശ്വസിച്ചവരോട് കുഞ്ഞു ആമിനു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉൾക്കൊണ്ട സ്വീകരിച്ച ആ സത്യവിശ്വാസം അതിൽ തന്നെ നിങ്ങൾ നിലകൊള്ളുക. ഫാത്തിഹ സൂറത്തിലൊക്കെ പറയുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം പോലെ നേരായ മാർഗത്തിൽ അള്ളാഹുവിന്റെ ഏകത്വത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിലും മറ്റു വിശ്വസിക്കേണ്ട കാര്യങ്ങളിലും വിശ്വസിച്ച ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്നതാണ് സിറാത്തുൽ മുസ്തഖീം. ആ വിശ്വാസി തന്നെയാണ് നിസ്കരിക്കുമ്പോൾ പറയുന്നത്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്താക്കണമേ എന്ന് പറഞ്ഞാൽ നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നീ ഞങ്ങൾക്ക് നൽകിയ ഈ ഹിദായത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. ഇതേ രീതിയിൽ തന്നെയാണ് യാ അയ്യുഹല്ലദീന ആമനു, ഈ മുഅ്മിനുകളെ, സത്യവിശ്വാസം കൈക്കൊണ്ടവരെ, ആമിനു, നിങ്ങൾ വിശ്വാസത്തിൽ ദൃഢമായി നിലനിൽക്കുക. എന്തിലൊക്കെ വിശ്വസിക്കണം? ബില്ല, ആമിനു ബില്ല, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം നിങ്ങൾ ദൃഢമായി മുറുകെ പിടിച്ച് നിലകൊള്ളുക. വറസൂലിഹി, അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കേണ്ട രീതി എന്തോ അതും നിങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ആ മാർഗത്തിൽ മുറുകെ പിടിച്ച് ഉറച്ചു നിൽക്കുക. വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി, വൽ കിതാബ്, ഒരു കിതാബിലും നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുകയും, അല്ലദീ, എങ്ങനത്തെ കിതാബാണ്, നസ്സല, അത് വിവിധ ഘട്ടങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു, അലാ റസൂലിഹി, തന്റെ തിരുദൂതരായ അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ വിവിധ ഘട്ടങ്ങളിലായി ഇറക്കപ്പെട്ട ആ കിതാബിന് വിശ്വസിക്കണം. വൽ കിതാബില്ലദീ അൻസല മിൻ ഖബൂലു, ഈ വിശുദ്ധ ഖുർആൻ ഷരീഫിന് മുമ്പ് അള്ളാഹു ഇറക്കിയ കിതാബിലും. മറ്റ് കിതാബുകളെ സംബന്ധിച്ച് പരാമർശിച്ചെടുത്ത അല്ലാഹു തആല അൻസല എന്ന് ഉപയോഗിച്ചു. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറയുമ്പോൾ നസ്സല എന്ന് ഉപയോഗിച്ചു. ഈ രണ്ട് പ്രയോഗവും വ്യക്തമായ വ്യത്യാസമുണ്ട്. രണ്ടും അവതരണം തന്നെയാണെങ്കിലും നസ്സല എന്ന് പറഞ്ഞാൽ പദോൽപത്തി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നസ്സല അൻസല
എന്നീ പ്രയോഗങ്ങൾ തമ്മിൽ അൻസല എന്ന് പറയുമ്പോൾ ഒരുമിച്ച് അവതരിപ്പിക്കുമ്പോൾ അൻസല എന്ന ഉപയോഗം വരും. പൂർവിക പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ പോലെയുള്ള വേദഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ തന്നെയാണത്. പക്ഷേ അവയൊക്കെ ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുകയാണ് ചെയ്യാറ്. ഗ്രന്ഥമായി ഒന്നിച്ച് ആദ്യാവസാനം അവതരിപ്പിക്കുക. കാരണം അമ്പിയാക്കന്മാരുടെയൊക്കെ പ്രത്യേകതയായിരുന്നു അവരൊക്കെ എഴുത്തും വായനയും പരിശീലിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രന്ഥരൂപത്തിൽ അവതരിപ്പിച്ച് അത് വായിച്ച് മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് അത് വായിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്ന അവസ്ഥയിലായിരുന്നു അവർ. അതേസമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ മറ്റൊന്നായിരുന്നു. നബി തങ്ങളുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്തായിരുന്നു അതിബുദ്ധിമാനും മഹാചിന്തകനും അങ്ങേയറ്റത്തെ യോഗ്യനും ആയതോടുകൂടി തന്നെ എഴുത്തും വായനയും ഒരു വിദ്യാലയത്തിൽ ഒരു അധ്യാപകനെ സമീപിച്ച് എഴുത്തും വായനയും പരിശീലിച്ച ഒരു അക്ഷരാഭ്യാസമുള്ള ആളല്ല. അതോടുകൂടി സകല അക്ഷരാഭ്യാസമുള്ളവരെയും മറികടക്കുന്ന ലോകത്തിന് മുഴുവനും വഴികാട്ടിയാവാൻ മതിയാവുന്ന മഹാജ്ഞാന സാഗരമായ വിശുദ്ധ ഖുർആനും അതിന്റെ തൊട്ടു നിൽക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജവാമിഉൽ കലിം എന്ന പ്രത്യേകത നൽകപ്പെട്ട തുച്ഛം വാക്കുകളെ കൊണ്ട് അളന്നു തീർക്കാൻ കഴിയാത്ത ആഴവും പരപ്പുമുള്ള മഹാ വചനങ്ങളുടെ ഉടമ എന്ന നിലക്ക് അതും തന്നെ അവിടത്തേക്ക് നൽകപ്പെട്ട ഒരു പ്രത്യേക മുജസത്തായിരുന്നു. അപ്പോ ഖുർആനാവുന്ന വേദത്തിലൂടെയും സ്വന്തമുള്ള വചനങ്ങളിലൂടെ ആ സുന്നത്ത് എന്ന് പറയുന്ന സ്വന്തമുള്ള വചനങ്ങളിലൂടെയും അമാനുഷികമായ പ്രത്യേകം കൊടുത്തുകൊണ്ട് ലോകത്തെ ലോകാന്ത്യം വരെയുള്ള ജനതയെ നയിക്കാൻ മാത്രം യോഗ്യനായ മഹാപ്രതിഭയാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ഒരു നല്ല ബുദ്ധിമാനും ചിന്തകനും അഭ്യസ്തവിദ്യനുമായ ഒരാളിൽ നിന്നിട്ട് പലതും പ്രതീക്ഷിക്കാം. അതേസമയത്ത് അഭ്യസ്തവിദ്യനല്ലാത്ത അക്ഷരാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ഒരു നിരക്ഷനിൽ നിന്നും ഈ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ ഏതൊരു നിഷ്പക്ഷ ബുദ്ധിക്കും നിഷ്പ്രയാസം ഇത് മനുഷ്യനിർമ്മിതമല്ല, മനുഷ്യന്റെ സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ യഥാർത്ഥ ഹിദായത്തിന്റെ വഴികാട്ടി സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നേരിട്ടുള്ള വചനവും അവിടെ നിന്നുള്ള നേരിട്ടുള്ള സന്ദേശപ്രകാരം പറയുന്ന വചനവുമാണ് ഖുർആനും സുന്നത്തും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു മുഅ്ജിസത്ത്. എന്നാൽ ഈ രീതി മുമ്പ് സ്വീകരിക്കാതിരിക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഈ രീതി സ്വീകരിക്കാനും എന്തായിരിക്കും യുക്തി എന്ന് ചിന്തിക്കാം. ഒരുപാട് യുക്തികൾ അതിലുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പൂർവികരായ പ്രവാചകന്മാര് അവര് പ്രത്യേക ഒരു കാലഘട്ടത്തിലേക്കോ പ്രത്യേക ഒരു ജനവിഭാഗത്തിലേക്കോ പ്രത്യേക ഒരു രാജ്യത്തേക്കോ ഒക്കെ നിയുക്തരായിരുന്നു ആ അമ്പിയാ മുർസലുകളൊക്കെ. അപ്പൊ പരിമിതമായ ഒരു കാലത്തിലേക്ക് വേണ്ട അല്ലെങ്കിൽ പരിമിതമായ ഒരു ജനസമൂഹത്തിനാവശ്യമായ സന്മാർഗപാത ഇഹ പരവിജയത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിമിതമായ ദൗത്യമാണ് അവരിൽ അർപ്പിതമായിട്ടുള്ളൂ. അതിന് ഏതാനും ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിമിതമായ ഗ്രന്ഥങ്ങൾ ഉണ്ടായാൽ മതിയാകും. അതുകൊണ്ട് തന്നെ പൂർവ്വവേദങ്ങളെ പുസ്തക രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും അവയുൾക്കൊള്ളുന്ന പരിമിതമായ വ്യവസ്ഥയും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ച് അത് നിർദ്ദേശിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ട വെളിച്ചം നൽകാനും
അവരെ നയിക്കാനും അത് പര്യാപ്തമായിരുന്നു. അതെന്നും നിലനിൽക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ലോകത്തിന് മൊത്തമായോ കാലത്തേക്ക് മുഴുവനായോ അവ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ആ കിതാബുകളിൽ ഇന്ന് യഥാർത്ഥ രീതിയിൽ തന്നെ നിലവിലുണ്ടെന്ന് വെക്കാം. ഉദാഹരണം അങ്ങനെ വെച്ചാൽ പോലും ഇന്ന് അത് പ്രായോഗികമല്ല. അത് തെറ്റായതുകൊണ്ടല്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിയെ നാം ആദ്യമായി എൽ കെ ജിയിൽ കൊണ്ടുപോയി ചേർക്കുന്നു എന്നിരിക്കട്ടെ. ഈ എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ട ചില്ലറ അക്ഷരങ്ങളും അവ കൂട്ടിക്കൊണ്ടുള്ള വാക്കും അതിനുള്ള ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ചിത്ര പാഠപുസ്തകം കൊടുത്തെന്നിരിക്കും ആ കുട്ടിക്ക്. ചിലപ്പോൾ ആ പുസ്തകത്തിന് പോലും ആവശ്യമില്ല. അത്രയും പരിമിതമായ കാര്യമേ ആ കുട്ടിക്ക് അറിയേണ്ടതുള്ളൂ. എൽ കെ ജി നിന്ന് യു കെ ജിയിൽ എത്തുമ്പോൾ ആ കുട്ടിക്ക് കുറച്ചുകൂടി ഒന്ന് കൂട്ടിക്കൊടുക്കും. എങ്കിലും ആ കൊച്ചു കുഞ്ഞാവുന്ന ആ കുട്ടിയുടെ സാഹചര്യത്തിനനുസരിച്ച് ആ കുട്ടിയെ രൂപപ്പെടുത്താൻ വേണ്ടത് അതിലുണ്ടാവും. ഇനി ഓരോ സ്റ്റാൻഡേർഡും ഈ കുട്ടി മേൽപോട്ട് പോകുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോ ചവിട്ടുപടി പടിപടിയായി ആ കുട്ടിയുടെ ക്ലാസ് കയറ്റം കൊടുക്കുകയും അതിനനുസരിച്ച പാഠപുസ്തകങ്ങളും പാഠഭാഗങ്ങളും ആ കുട്ടിയെ ക്രമാനുഗതമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. സ്കൂൾ ഫൈനലിലെത്തി. ഈ ഫൈനൽ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടി ക്ലാസ്സിന് വരുമ്പം കൊണ്ടുവന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച ആ പാഠപുസ്തകവുമായിട്ടാണ്, മറ്റൊരു കുട്ടി കൊണ്ടുവരുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ച പുസ്തകവുമായിട്ടാണ്. ഫൈനൽ ക്ലാസ്സിൽ, സ്കൂൾ ഫൈനൽ ക്ലാസ്സിലാണ് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ക്ലാസ് അധ്യാപകൻ എന്തായാലും ഈ കുട്ടിയോട് പറയും, മോനെ ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും അല്ലെങ്കിൽ എൽ കെ ജിയിലേക്കും യു കെ ജിയിലേക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ മുമ്പുള്ള അവിടെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള പുസ്തകം അവസരമൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോൾ നീ സ്കൂൾ ഫൈനൽ ക്ലാസ്സിലാണുള്ളത്, ഇവിടത്തേക്ക് വേണ്ട പാഠമേ പുസ്തകമേ ഇവിടെ പറ്റൂ. സാറേ ഇത് നേരത്തെ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് തന്നെ തന്നെയാണ്. ഓ ശരിയാ, സ്കൂളിൽ നിന്ന് തന്നെ തന്നെ, അത് തെറ്റില്ല. പക്ഷെ ഇപ്പോൾ നിനക്കത് പഠിക്കാണ്ട, നീ ഇപ്പോൾ അതല്ല പഠിക്കേണ്ടത്. ഇത് നേരത്തെ നീ കൊച്ചുകുഞ്ഞായിരുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ഒക്കെ പഠിച്ച സമയത്ത് നിനക്ക് പഠിക്കാൻ തന്നെ ടെക്സ്റ്റ് ബുക്കാണ്. ഇപ്പൊ എസ് എൽ സിക്ക് പഠിക്കുന്ന നീ ഈ ടെക്സ്റ്റ് ബുക്ക് അല്ല പഠിക്കേണ്ടത്. ഇപ്പോൾ നിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള പാഠപുസ്തകവും എസ് എൽ സി പുസ്തകങ്ങൾ വേറുണ്ട്, അത് തന്നെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ഈ എസ് എൽ സി വരെയുള്ള അതിന്റെ താഴെയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ഒക്കെ തെറ്റാണെന്നോ അതൊക്കെ അസത്യമാണോ അസ്വീകാര്യമാണോ എന്നൊന്നുമല്ല. സ്റ്റാൻഡേർഡിനനുസരിച്ച് പാഠഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓരോ പ്രായത്തിലും ഘട്ടത്തിലും അവസ്ഥയിലും ഉൾക്കൊള്ളേണ്ട നിർദ്ദേശങ്ങൾ പാഠഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ മനുഷ്യൻ മൊത്തം ആദനബി അലി ഇസ്ലാമിൽ നിന്നിട്ട് തുടക്കം കുറിക്കപ്പെട്ട് ലോക അവസാനം വരെ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഒരു വ്യക്തിയായി നമുക്ക് ഉപമിച്ചാൽ, ആദനബി അലി ഇസ്ലാമിന്റെ കാലത്തെ മനുഷ്യൻ എൽ കെ ജി പ്രായത്തിലുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് അന്നത്തെ ഹിദായത്തിന്റെ നിയമങ്ങൾ, ദീനിന്റെ വിധിവിലക്കുകൾ ഒരു എൽ കെ ജി വിദ്യാർത്ഥിക്കുള്ളതുപോലെ വളരെ ലളിതവും വളരെ ചുരുങ്ങിയതുമായിരിക്കും. അന്നത് മതി, അന്നത്തെ സാഹചര്യം അതാണ്. മനുഷ്യൻ മാനുഷികമായി അത്രയേ അന്ന് വികസിച്ചു വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ മനുഷ്യന്റെ മദനീയത്തായാലും അല്ലാത്ത മനുഷ്യന്റെ സാമൂഹികമായാലും ഒക്കെ വളർന്നു വന്നിട്ടില്ല, അതിന്റെ ശൈശവദശയിലാണ്. അവിടത്തേക്ക് വേണ്ട നിർദ്ദേശമാണ് ആദനബി അലൈഹി സ്വലാമിന് അള്ളാഹു 10 ഏടുകൾ നൽകി എന്നാണല്ലോ നമ്മൾ ഹദീസ് മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും നാം ഒക്കെ നേരത്തെ പഠിച്ചു വന്നതും. അഥവാ അക്കാലത്ത് ഈ 10 ഏടുകളിൽ ഉൾക്കൊള്ളുന്ന കേവലം 10 നിർദ്ദേശങ്ങൾ മതിയായിരുന്നു മനുഷ്യ ജീവിതം ചിട്ടപ്പെടുത്താൻ.
കാരണം അത്രയും ലളിതമാണ് അന്നത്തെ ജീവിത രീതിയും. മനുഷ്യന്റെ നാഗരികമായോ അല്ലെങ്കിൽ ബുദ്ധിപരമായോ സാംസ്കാരികമായോ അതല്ലെങ്കിൽ മാനുഷികമായ മറ്റെന്തൊക്കെയുണ്ടോ അതിന്റെയൊക്കെ ശൈശവദശയാണ് അന്നത്ര മതി. കൂട്ടത്തിലൊന്നേ പറയട്ടെ, ഭിന്നയിക്കുവെക്കണ്ട, കിതാബെന്നും ഏടെന്നും രണ്ടായി വേർതിരിക്കുന്നുണ്ടല്ല. നാം ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് 100 ഏടുകളെക്കുറിച്ചും 4 വേദങ്ങളെക്കുറിച്ചും. ഇവിടെ തന്നെ പ്രത്യേകം കാണാം, വേദങ്ങൾ നൽകപ്പെട്ടവർക്ക് ഒരു വേദമാണുള്ളത്, ഒന്നിലധികം വേദങ്ങൾ ആർക്കും നൽകപ്പെടുന്നില്ല, അഥവാ കിതാബുകൾ. അതേസമയത്ത് ഏടുകൾ, സുഹഫ് എന്നാണ് അതിന് പറഞ്ഞപ്പെട്ടത്. സുഹഫ് എന്ന് പറയുന്ന ഏടുകൾ ഒരു പ്രവാചകന് തന്നെ ഒന്നിലധികം നൽകപ്പെടുന്നു എന്നാണ് തമ്മിലുള്ള വ്യത്യാസം. കിതാബുകൾ എന്ന് പറഞ്ഞാൽ സമഗ്രമായിരിക്കും, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വിശാലമായ വിസ്തൃതമായ പ്രതിപാദനങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ വിശ്വാസ കാര്യങ്ങൾ ഉണ്ടാവാം, കർമ്മപരമായ കാര്യങ്ങൾ ഉണ്ടാവാം, സ്വഭാവ സംസ്കരണ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാവാം, വിധി വിലക്കുകൾ ഉണ്ടാകാം. എല്ലാം ഒരു മനുഷ്യന്റെ ഐഹികവും പാരത്രികവുമായ ജീവിതം ചിട്ടപ്പെടുത്തി ഇഹ പരവിജയത്തിന് സഹായകമാവുന്നത് എന്തൊക്കെയോ അതൊക്കെയും ഇഹ പരപരാജയത്തിന്റെ അടിസ്ഥാനമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ അവയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും സമഗ്രമായി ഉൾക്കൊള്ളുന്നതായിരിക്കും കിതാബുകൾ. അപ്പൊ ഒരു കിതാബിൽ തന്നെ 100,000 കൂട്ടം വസ്തുതകൾ, നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, വിരോധങ്ങൾ, ചരിത്രങ്ങൾ എല്ലാം ഉണ്ടായിരുന്നിരിക്കും. അതേസമയത്ത് ഏടുകൾ അങ്ങനെയല്ല. ആധുനിക ഭാഷയിൽ, ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലിയിൽ പറഞ്ഞാൽ ലഘുലേഖ എന്ന് വേണമെങ്കിൽ പരിചയപ്പെടുത്താം. ഒരു പ്രത്യേക വിഷയത്തെ പരാമർശിച്ചുകൊണ്ടൊരു ലഘുലേഖ പ്രസിദ്ധീകരിക്കുന്നു. ഉദാഹരണം, റമദാൻ മാസം അടുത്തു വരുമ്പോൾ നോമ്പിനെ കുറിച്ച് ഒരു ലഘുലേഖ പ്രസിദ്ധീകരിക്കുന്നു. ഇതിൽ റമദാനിന്റെ പ്രാധാന്യവും നോമ്പിന്റെ ആവശ്യകതയും അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളും അത് ഉപേക്ഷിച്ചാൽ വരാൻ പോകുന്ന ഭവിഷ്യത്തും അത് ശരിയാവാൻ ആവശ്യമായ നിയമ നിർദ്ദേശങ്ങളും ഇത്രേ ഈ ലഘുലേഖയിൽ ഉണ്ടാവും. നോമ്പുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, മറ്റു വിഷയങ്ങളൊന്നും അതിന് പരാമർശമില്ല. ഈ രീതിയിൽ പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോൾ, പെരുന്നാൾ അടുത്ത് വരുമ്പോൾ പെരുന്നാളിനെ സംബന്ധിച്ച് ഒരു ലഘുലേഖ. എന്താണ് പെരുന്നാൾ? പെരുന്നാളിൽ എന്തൊക്കെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? അതിന്റെ ആത്മീയ വശമെന്ത്? അതിന്റെ മതപരമായ കാഴ്ചപ്പാടെന്ത്? ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ആ ലഘുലേഖയിൽ. ഈ രീതിയിൽ ഒരു സഹീഫത്ത്, സുഹഫ് എന്ന് പറയുന്ന ഒരു ഏടിൽ ഒരു പ്രത്യേക വിഷയമായിരിക്കും പരാമർശം. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിലുള്ള റസൂലിനും അവരുടെ ഉമ്മത്തിനും ആവശ്യമായ അനിവാര്യമായ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ, തുടങ്ങിയ കാര്യങ്ങൾ അവയെ പരാമർശിച്ചുകൊണ്ടുള്ള പരിമിതമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഏടുകൾ. അപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ, ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് 10 ഏടുകളെ വേണ്ടു, 10 പ്രധാന നിർദ്ദേശങ്ങൾ അതിലുൾപ്പെട്ടു അന്നത്തെ ദീൻ, പരിമിതമാണ്. ഇനി മനുഷ്യ ഘട്ടത്തിന്റെ പുരോഗതിയിൽ ഏറ്റവും വലിയ നാഴികക്കല്ലായത് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് മനുഷ്യൻ നാഗരികമായ വമ്പിച്ച പുരോഗതി ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നേടിയെടുത്തു. പേന കൊണ്ട് എഴുതാനും വസ്ത്രം നെയ്യാനും അത് തുന്നി ധരിക്കാനും തുടങ്ങി, കണക്ക് കൂട്ടാനും അക്ഷരങ്ങൾ എഴുതാനും തുടങ്ങിയ മനുഷ്യന്റെ സാംസ്കാരികവും നാഗരികവുമായ വമ്പിച്ച ഒരു കുതിച്ചുചാട്ടം തന്നെ. അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്ക് 30 ഏടുകൾ നൽകപ്പെട്ടു, ഒരുപാട് നിർദ്ദേശങ്ങൾ. അതിൽ ഈ നിർദ്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ വെറും നിസ്കാരവും നോമ്പാദി കാര്യങ്ങൾ മാത്രമല്ല, ഒരു വിശ്വാസി, ഒരു സത്യവിശ്വാസി എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ആണ് അരുതായ്മകൾ, എന്തൊക്കെയാണ് അനിവാര്യതകൾ, അത്
ഇഹലോക ജീവിതത്തിന്റെ പുരോഗതിക്കും ഗുണത്തിനും നന്മക്കും അനുഗുണമായ നിർദ്ദേശങ്ങളും കൽപ്പനകളും, അതുകൊണ്ട് പാരത്രിക വിജയത്തിന്റെ അടിസ്ഥാനമായ ആരാധനകളും അനുസരണ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ധീരാചരണത്തിന്റെ വിവിധ മുഖങ്ങൾ എല്ലാം അമ്പിയാക്കന്മാർക്ക് കാലാകാലങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല വഹ്യ സന്ദേശത്തിലൂടെ കിതാബാവാം ഏടാവാം അല്ലാത്ത ആ അമ്പിയാക്കന്മാരുടെ സുന്നത്താവാം, ഇങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം മുഖേന വിവിധ കാലഘട്ടങ്ങളിലായി പടിപടിയായി മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു സമഗ്രമായ വേദം നൽകാൻ മാത്രം മനുഷ്യൻ പുരോഗമിച്ചു വന്നത് ഇസ്രായേലി സമൂഹത്തിന്റെ വളർച്ചയുടെ പ്രധാന ഘട്ടമെത്തിയ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് എന്ന മഹാവേദഗ്രന്ഥം അവതരിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യ സമൂഹത്തിന്റെ ഐഹികവും പാരത്രികവുമായ സമൂലമായ പരിവർത്തനത്തിന് പുരോഗതിക്ക് അനുയോജ്യമായ നിലക്ക് സമഗ്രവും സമ്പൂർണവുമായ ഒരു വേദഗ്രന്ഥം അല്ലാഹു തആല അവതരിപ്പിക്കുന്നു. അതൊന്നിച്ച് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏടുകളും ആദ്യമായി സമഗ്ര വേദഗ്രന്ഥമായി കിതാബായി ഇറക്കപ്പെട്ട തൗറാത്തുമൊക്കെ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങളായാണ് അല്ലാഹുവിന്റെ അമ്പിയ മുർസലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഷരീഫ് കഴിഞ്ഞാൽ സമ്പൂർണതയും സമഗ്രതയും അവകാശപ്പെടാൻ അർഹതയുള്ള ഏക കിതാബ് തൗറാത്താണ്. എന്നാൽ ആ തൗറാത്ത് ഒരു പ്രത്യേക കാലഘട്ടത്തിന് അന്നത്തെ ജനതയ്ക്ക് ഒരു പ്രത്യേക ജനസമൂഹത്തിന് ഒരു ഗോത്രക്കാർക്ക് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി വഴികാട്ടിയായി അള്ളാഹു തആല ഇറക്കിയതാണ്. അതുകൊണ്ടാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഹിജ്റ ചെന്നതിനു ശേഷം മദീനയിൽ ജീവിക്കുമ്പോൾ സഹാബി പ്രമുഖനായ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അദ്ദേഹം എഴുത്തും വായനയും ഒക്കെ നന്നായി അറിയുന്ന ഒരു അഭ്യസ്ത വിദ്യനായിരുന്നു, നേരത്തെ തന്നെ വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തികളിൽപ്പെട്ട ആളാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മക്കയിലെ ഉന്നത ഗോത്രക്കാരനാണല്ലോ, അവിടുത്തെ ഏറ്റവും വലിയ ലീഡറായ അബൂജഹലിന്റെ പങ്കാള മോനാണ്. അപ്പൊ എന്തുകൊണ്ടും അന്ന് പൊതുവെ വിദ്യാഭ്യാസം അറബി ലോകത്ത് കുറവായിരുന്നുവെങ്കിലും താരതമ്യേനെ മക്കയിൽ കൂടുതലാണ്. കാരണം അവര് കച്ചവടവും ലോകത്തെ ജനസമൂഹവുമായി ഹജ്ജ് വേളയിലുള്ള സമ്പർക്കവും ഒക്കെ കൊണ്ട് കുറെ കൂടി മറ്റ് അറബികളെക്കാളും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഉയർന്നവരായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസം ലഭിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ചെന്നപ്പോൾ പള്ളിയോട് ചാരി അവരുടെ ഒരു മദ്രസ ഉണ്ട്, വേദം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം. അവിടുത്തെ പുരോഹിതന്മാർ വിദ്യാർത്ഥികൾക്ക് അവർ തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. താൽപര്യപൂർവ്വം അത് ശ്രദ്ധിച്ച ഉമറുൽ ഫാറൂഖിനെ അവർ സാദരം സ്വീകരിക്കുകയും കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഒരു സമ്മാനം എന്ന നിലക്ക് ഒരു തൗറാത്തിന്റെ കോപ്പി ജൂതന്മാർ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് സമ്മാനിക്കുകയും ചെയ്തു. അപ്പൊ ഗ്രന്ഥം വായിക്കാൻ അറിയുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു അറബി തൗറാത്തായിരുന്നു, നേരെ തൗറാത്തിന്റെ അവര് പരിഭാഷ എന്ന് പറയുന്ന ഒരു അറബി പരിഭാഷ. ഇതുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിരസനിധിയിലെത്തി സഹാബാക്കൾ ഒരുമിച്ച് കൂടിയിട്ടും തിരുനബി തങ്ങളുടെ അഴുകിയച്ച് സന്തോഷത്തോടു കൂടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ തൗറാത്തിന്റെ ഒരു കോപ്പി ജൂതന്മാർ എനിക്ക് സമ്മാനിക്കുകയുണ്ടായി, ഞാൻ ഇതൊരു വട്ടം ഇവിടുത്തെ തിരുസന്നിധിയിൽ വായിക്കട്ടെയോ എന്ന് ചോദിക്കുകയും താൻ തൗറാത്തിന്റെ ഈ കോപ്പി നോക്കി വായിക്കുകയും ചെയ്തു.
ക്രൂതനായ മഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അബദ്ധവശാൽ തന്റെ അരികെ വന്ന ഒരു ശ്രദ്ധക്കുറവാണെന്ന നിലക്ക് താൻ തെറ്റ് സമ്മതിച്ച് മാപ്പ് പറഞ്ഞു. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ലുക്കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബായി. ഇത് യഥാർത്ഥ തൗറാത്ത് അല്ല, അത് വേറെ വിഷയം. യഥാർത്ഥ തൗറാത്ത് അവരുടെ കയ്യിൽ അന്ന് നിലവിലില്ല, ജൂതന്മാരുടെ കയ്യിൽ അക്കാലത്ത് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു അവതരിപ്പിച്ച സാക്ഷാൽ തൗറാത്ത് ഇല്ല. അവർക്ക് തോന്നിയതുപോലെ പരിഭാഷപ്പെടുത്തി വ്യത്യസ്ത ഭാഷകളിൽ അവർ എഴുതിയുണ്ടാക്കിയ ഒരു പരിഭാഷ ഗ്രന്ഥം എന്നതേയുള്ളൂ. അത് പരിഭാഷകന്റെ ഇഷ്ടത്തിനനുസരിച്ചും അയാൾക്ക് മനസ്സിലായതനുസരിച്ചും യഥേഷ്ടം ഓരോരുത്തരും അവരുടെ ഇംഗീകൃതത്തിനും താല്പര്യത്തിനും ഇച്ഛക്കും അനുസരിച്ചാണല്ലോ വ്യാഖ്യാനിക്കുക. അങ്ങനത്തെ ഒരു പരിഭാഷ ഗ്രന്ഥം എന്നതിൽ ഉപരി തൗറാത്ത് എന്നതിന് അവകാശപ്പെടാൻ അർഹതയില്ല. പക്ഷേ അവിടെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നൽ കൊടുത്തത്, ഇത് യഥാർത്ഥ തൗറാത്താണെന്ന് തന്നെ വെക്കുക. അള്ളാഹു കലീമായ മൂസാ അലൈഹി സ്വലാമിന് അവതരിപ്പിച്ച സാക്ഷാൽ തൗറാത്ത് തന്നെയാണെന്ന് വെക്കുക. എന്നാൽ ഈ തൗറാത്ത് അള്ളാഹു നേരിട്ടിറക്കി കൊടുത്ത കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം ഇന്ന് നമുക്കിടയിൽ ജീവിക്കുകയാണെങ്കിൽ മഹാനവർക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ജീവിതമാർഗം നിർദ്ദേശിക്കാനുള്ള വഴികാട്ടിയായി തൗറാത്ത് ഇന്ന് അസ്വീകാര്യമാണ്. കാരണം അതിന്ന് അപ്രായോഗികമാണ്. ഇന്ന് മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ലമാ വസ്നാഹു ഇല്ലത്തിബായി, എന്നെ പിന്തുടർന്ന് ഈ വിശുദ്ധ ഖുർആനിന്റെ ഒരു അനുയായിയായി ജീവിക്കാനെ കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാമിന് പോലും സാധ്യമാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, തൗറാത്ത് യഥാർത്ഥമാണെങ്കിൽ പോലും ഇന്നത് പ്രായോഗികമല്ല. അതിനാണ് നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞത്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ച ടെക്സ്റ്റ് ബുക്ക്, ആ ടെക്സ്റ്റ് ബുക്ക് ശരിയാണ്, ഒരു കേടും പറ്റാതെ ഭദ്രമായി സൂക്ഷിച്ചതാണെങ്കിൽ പോലും ഈ കുട്ടി അവിടെ നിന്ന് വളർന്നു വന്ന് എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്ത് ഇന്ന് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് അന്നത്തെ ഒന്നും രണ്ടും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അവസ്ഥയും അന്നത്തെ സാഹചര്യവും അനുസരിച്ച് ആ കുട്ടിക്ക് കൊടുത്ത പ്രാഥമിക പാഠങ്ങളാണ്. അത് തെറ്റായത് കൊണ്ടല്ലാതെ അന്ന് ആ പ്രായത്തേക്ക് അത് പര്യാപ്തമാകൂ. 15-ഉം 16-ഉം വയസ്സായ പ്രായപൂർത്തിയോടടുത്ത അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയ 16 വയസ്സായ ഒരു കുട്ടിക്ക് ഒന്നാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്ന ടെസ്റ്റ് കൊടുത്ത് ഈ 10-ാം ക്ലാസ്സിൽ അത് പഠിപ്പിക്കുന്നത് ബുദ്ധിശൂന്യമാണ്, അത് 1-ാം ക്ലാസ്സിൽ തെറ്റായതുകൊണ്ടല്ല. ഇതാണ് നിലവിലുള്ള കിതാബുകളൊന്നും ഒറിജിനൽ അല്ല എന്ന് വാദിക്കുന്നുണ്ട്. അത് വേറെ വിഷയം. ഒറിജിനൽ യഥാർത്ഥം തന്നെയാണ് തൗറാത്ത്, യഥാർത്ഥം തന്നെയാണ് ഇഞ്ചീൽ, സാക്ഷാൽ അള്ളാഹു ഇറക്കിയ സബൂർ തന്നെയാണ് ഇന്ന് ഞങ്ങളുടെ കൈവശമുള്ളത് എന്ന് വേദക്കാർ അവകാശപ്പെട്ടുന്നു. വാദത്തിന് വേണ്ടി തൽക്കാലം അവർക്കത് സമ്മതിച്ചു കൊടുക്കുന്നു. ശരി, സമ്മതിച്ചു. വാദത്തിന് വേണ്ടി അവർക്കത് സമ്മതിച്ചു കൊടുത്തു. ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഒറിജിനൽ അള്ളാഹു ഇറക്കിയ അവന്റെ വേദം തന്നെയായ സാക്ഷാൽ തൗറാത്തും ഇഞ്ചീലും സബൂറുമാണ് നിങ്ങളുടെ കൈവശത്തിലുള്ളത്. പക്ഷേ മാനുഷികതയുടെ വളർച്ചയുടെ പടവുകളിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആവശ്യമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ട നിയമനിർദ്ദേശങ്ങളാണ് ആ പുസ്തകങ്ങളിൽ എടുക്കുന്നത്. മനുഷ്യൻ നാഗരികമായും സാംസ്കാരികമായും ബുദ്ധിപരമായും സാമൂഹ്യമായും ഏത് നിലക്ക് നോക്കിയാലും അവിടെ നിന്ന് ഒരുപാട് 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 പുരോഗമിച്ചു വന്നു. ഇപ്പോൾ പി ജിക്ക് പഠിക്കുന്ന പ്രായമോ അതല്ലെങ്കിൽ ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമോ ഒക്കെയാണ്. ഈ പ്രായത്തിൽ ഈ സ്റ്റാൻഡേർഡിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിച്ച പഠിപ്പിച്ച പുസ്തകമല്ല ഇവന്റെ കയ്യിൽ കൊടുക്കേണ്ടത്, ആ പുസ്തകങ്ങളല്ല ഇവന് മാർഗനിർദ്ദേശം നൽകേണ്ടത്.
ഓരോ ഗത്തത്തിനും ആ ഗത്തത്തിന് പര്യാപ്തമായിരിക്കണം. ഇനി മറ്റൊരു ഉദാഹരണം പറയാം നമുക്ക്. ഒരു കൊച്ചുകുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ ഒരു ചെറിയ ടർക്കി കൊണ്ട് പുതച്ച്, വളരെ മിനുസമുള്ള മയപ്പെട്ട ടർക്കി കൊണ്ട് പുതച്ച് അത് ആ കുട്ടിന്റെ വസ്ത്രമാകും. ഇനി ഈ കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾക്കനുസരിച്ച് ആ കുട്ടിയുടെ ചിട്ടയിലും നടപടിയിലും വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും ഒക്കെ എല്ലാത്തിനും വിസർജനത്തിനും ഒക്കെ ഘട്ടം ഘട്ടം ഘട്ടമായി അതിന് പുരോഗതി വന്ന് വന്ന് വന്നു വന്ന് ഒരു രണ്ട് വയസ്സായ ഒരു പെൺകുട്ടി എന്നിരിക്കട്ടെ. ഈ കുട്ടിയെ സംബന്ധിച്ച് ആള് സ്ത്രീയാണ്, പെൺകുട്ടിയാണ്, പക്ഷേ രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഒരു കൊച്ചു ഷെഡി ഉടുത്തു കൊടുത്താൽ മതി, ആ കുട്ടിയുടെ വസ്ത്രം ആക്കെ ഒക്കെ അത് മതി, സാധാരണ വീട്ടിലൊക്കെ ഉപയോഗിക്കാം. പുറത്തു പോവുകയാണെങ്കിൽ ഒരു കുഞ്ഞുടുപ്പ് ധരിപ്പിച്ചു കൊടുക്കും, അത് മതി. അതേസമയത്ത് ഈ കുട്ടിക്ക് ആറോ ഏഴോ വയസ്സായി, സ്കൂളിലും മദ്രസയിലും ഒക്കെ ചേർക്കുമ്പം ഈ ഒരു ഷെഡിയോ ഒരു കുഞ്ഞുടുപ്പോ പോരാ. എന്നാൽ ഒരു പർദ്ദയും ഒരു ഹിജാബും അതൊരു അവിടക്കൊന്നും എത്തിയിട്ടില്ല. കുട്ടിക്ക് ഒരു അഞ്ച് ആറ് വയസ്സ് ആയിട്ടുള്ളൂ. അന്നത്തിനനുസരിച്ച് വസ്ത്രം. ഇനി അവിടുന്ന് കുറച്ചുകൂടി വളർന്നു വന്ന് ഒരു എട്ടൊമ്പത് വയസ്സ് ആയിക്കഴിഞ്ഞാൽ കുട്ടിയുടെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് കാലം നാം പോകുമ്പോൾ ഒന്നും കൂടി മെച്ചപ്പെടുത്തി. അങ്ങനെ പിന്നെ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയ ഒരു സ്ത്രീ എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പെരുമാറ്റം, വസ്ത്രധാരണം, ശൈലി, രീതികൾക്കൊക്കെ ചിട്ട വന്നു. ഇനി ആ കുട്ടിക്ക് 40 വയസ്സായാലും 60 വയസ്സായാലും 90 വയസ്സായാലും അതിന് മാറ്റില്ല, എന്നും അത് തന്നെ. അതേസമയത്ത് വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ പടിപടിയായാണ് മുന്നോട്ട് വന്നത്. ഇത് തന്നെയാണ് കിതാബുകളുടെയും മത നിയമങ്ങളാവുന്ന വിധിവിലക്കുകളുടെയും ഒക്കെ ശൈലി. മനുഷ്യന്റെ ആദ്യഘട്ടത്തിൽ പടിപടിയായി വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വേദങ്ങൾ അല്ലാഹു തആല അപ്പപ്പോൾ അവൻ അംബിയാ മുർസലുകൾ മുഖേന അയച്ചു കൊടുത്തു. അതിലൊക്കെ ഫീഹി ഹുദൻ വനൂർ, തോറാത്തിനെ പറ്റിയും ഇഞ്ചിലിനെ പറ്റിയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പറയും. ഫീഹി ഹുദൻ വനൂർ, അതാത് കാലത്തേക്ക് വേണ്ട സത്യത്തിന്റെ വെളിച്ചവും നേർമാർഗത്തിന്റെ ചൂണ്ടുപലകയുമാണത്. പക്ഷേ ആ ഘട്ടത്തിലേക്കാണ് കാരണം ശാശ്വതമായി അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാശ്വതമായി ഉദ്ദേശിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അതിന്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ഇത് അവതരിപ്പിച്ച സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്ത് ആ വേദങ്ങളിലൂടെ ഒരിക്കലും വാഗ്ദാനം ചെയ്തിട്ടില്ല. അവർ സംരക്ഷിച്ചു പോരുന്നിടത്തോളം സംരക്ഷണം നിലനിൽക്കും. അവരെപ്പോൾ അത് കൃത്രിമം ചെയ്തോ അതോടുകൂടി അത് നഷ്ടപ്പെടുകയും ചെയ്യും. കൃത്രിമത്തിന്റെ ആദ്യ ശൈലി ഓരോരുത്തരും അവനവന് മനസ്സിലായതുപോലെ യഥേഷ്ടം പരിഭാഷ നടത്തുകയാണ് ചെയ്തത്. ഈ പരിഭാഷയ്ക്ക് വേദഗ്രന്ഥം എന്ന പേര് നൽകപ്പെടുകയും ചെയ്തു. അങ്ങനെ മലയാള ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ, അറബി ബൈബിൾ, തമിഴ് ബൈബിൾ, കർണാടക ബൈബിൾ, ഇങ്ങനെ ഓരോ ഭാഷയിലും എഴുതപ്പെട്ട ഓരോരുത്തരും ഓരോ പാതിരിക്കും ഓരോ അച്ഛനും അവനവന് മനസ്സിലായതനുസരിച്ച് ഇംഗ്ലീഷിലൊരു ബൈബിൾ എഴുതി ഒരുത്തം പരിഭാഷപ്പെടുത്തി, ആ പരിഭാഷ നോക്കിയിട്ട് അതിന് മലയാളത്തിന് വേറൊരു പരിഭാഷപ്പെടുത്തി, അപ്പോഴൊന്നും മൂലഗ്രന്ഥം നോക്കിയിട്ടല്ല പരിഭാഷപ്പെടുത്തുന്നത്. ഒരു പരിഭാഷയെ അധികരിച്ച് മറ്റൊരു പരിഭാഷ എഴുതി, ആ പരിഭാഷയെ അധികരിച്ച് മറ്റൊരു പരിഭാഷ എഴുതി. അങ്ങനെ എഴുതുന്നവരുടെ ചിന്തക്കും ചിന്താഗതിക്കും സാഹചര്യത്തിനും അവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ച് ഇത് മാറി മാറി മറിഞ്ഞ് ചുരുക്കത്തിൽ മൂലഗ്രന്ഥം ഏത്, വ്യാഖ്യാന ഗ്രന്ഥം ഏത്, പരിഭാഷ ഏത് എന്ന് വേർതിരിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ വേദഗ്രന്ഥങ്ങളുടെ അനിശ്ചിതത്വത്തിലായി എന്ന് തന്നെ ചരിത്രത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത സത്യമാണ്. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹു അത് അവതരിപ്പിച്ചപ്പോൾ തന്നെ ലോകാവസാനം വരെ നിലനിൽക്കണം എന്ന ലക്ഷ്യത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. ഒരു പ്രത്യേക ജനവിഭാഗത്തിന് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് അവതരിപ്പിച്ചു. അക്കാലഘട്ടം വരെ അത് നിലനിന്നു. ആവശ്യമായ പരിഷ്കരണം വേണ്ട സമയത്തേക്ക് പിന്നെ സബൂർ അവതരിപ്പിച്ചു കൊടുത്തു. പിന്നീട് പരിഷ്കരണങ്ങൾ ആവശ്യം വന്നപ്പോൾ ഇഞ്ചിലും അവതരിപ്പിച്ചു കൊടുത്തു. അവയുടെ കാലഘട്ടം അവസാനിക്കുമ്പോഴേക്ക്
മനുഷ്യന്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടം അവിടെ എത്തിയപ്പോ സമ്പൂർണവും സമഗ്രവുമായ വിശുദ്ധ ഖുർആൻ ഷെരീഫ് അവതരിപ്പിച്ചു കൊടുത്തു. പക്ഷേ ഇത് ഏതാനും ദിവസത്തേക്കോ എല്ലാവരിലേക്കും എന്നേക്കുമാണ് എന്നതുകൊണ്ട് തന്നെ അതൊരു പുസ്തകമായി എഴുതി എത്തിച്ചു കൊടുത്ത് അത് വായിച്ച് മനസ്സിലാവുന്നത് പോലെയൊക്കെ ചെയ്തോളൂ എന്ന് നിർദ്ദേശിക്കുകയല്ല ചെയ്തത്. ഖുർആനും മറ്റു വേദങ്ങളുമായി അടിസ്ഥാനമായി വേർതിരിയുന്ന ഒരു കാര്യം ഇവിടെ തന്നെയാണ്. പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് പൂർത്തിയായി മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയുടെ പൂർണതയിലെത്തി. അങ്ങനെ ബുദ്ധി കൊണ്ടും ചിന്താശേഷി കൊണ്ടും ആരോഗ്യം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഒക്കെ ഒരു പക്വത എത്തുന്ന പ്രായമാവുന്ന 40, ആ 40 വയസ്സായ സമയത്ത് വിശുദ്ധ മക്ക ഷെരീഫിലെ ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ ജനതയുടെ വഴിവിട്ട ജീവിതത്തിലും വഴിയറിയാതെ നട്ടംതിരിഞ്ഞ് നാശത്തിലേക്ക് മൂക്കുകുത്തുന്ന സമൂഹത്തിന്റെ പതനത്തിൽ വ്യഥപൂണ്ട് ദുഃഖിതനായി ജഗപരിപാലകനായ സൃഷ്ടികർത്താവായ സർവാധിനാഥനായ റബ്ബിനെ ധ്യാനിച്ച് ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കുമ്പോൾ വിശുദ്ധ റമദാനിന്റെ ഒരു രാത്രിയിൽ പൂർവികരായ അമ്പിയാക്കൾക്കൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം എത്തിക്കാൻ നിയുക്തനായ ആ ഉത്തരവാദിത്വം നിറവേറ്റി മനുഷ്യർക്കിടയിലും അള്ളാഹുവിന്റെ സമീപത്തും വിശ്വാസം നേടിയ വിശുദ്ധ പ്രവാചകനായ വിശുദ്ധ സന്ദേശവാഹകനായ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് പ്രത്യക്ഷപ്പെട്ട് ഇഖ്റ അവിടുന്ന് പാരായണം ചെയ്യുക വായിക്കുക എന്ന് തുടങ്ങുന്ന ഖുർആൻ ഷെരീഫിന്റെ 5 ആയത്തുകൾ ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم ഈ 5 സൂക്തങ്ങൾ 5 ആയത്തുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ വെച്ച് മഹാനായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പാരായണം നടത്തി കൊടുത്തു. അവിടെ നിന്ന് ഉദ്ഘാടനം കുറിക്കപ്പെട്ടതാണ് ഖുർആൻ. പിന്നെ 23 നീണ്ട സംവത്സരങ്ങളിലായി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത ജനസമൂഹത്തിനിടയിൽ ജീവിച്ച് ജീവിതത്തിനോട് ഇണങ്ങി ചേർന്ന് രാവും പകലും സ്വദേശത്തും യാത്രയിലും വിശ്രമവേളയിലും തിരക്കിനിടയിലും വ്യത്യാസമില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ അവസ്ഥകൾ മാറി മറിഞ്ഞ് വരുമോ അതിന്റെ എല്ലാ സാമ്പിളും 23 വർഷം കൊണ്ട് അനുഭവത്തിന്റെ പാഠം നൽകി ആ അനുഭവത്തിന്റെ തീച്ചൂളയിലേക്ക് പ്രശ്ന പരിഹാരത്തിന്റെ മന്ത്രധ്വനിയുമായി അപ്പപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ജീവനുള്ള ഖുർആനാവണം എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കപ്പെട്ടത്. പുസ്തകത്തിൽ എഴുതപ്പെട്ട ഏതാനും കടലാസിൽ എഴുതപ്പെട്ട വരികളല്ല, പച്ച ജീവനുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഇഴകിച്ചേർന്ന് കൂടി ഇണങ്ങി ഒന്നിച്ചൊരുമിച്ച് ജീവിക്കുന്ന ജീവനുള്ള ഒരു വേദഗ്രന്ഥമായിരിക്കണം. ഈ ജീവനുള്ള വേദഗ്രന്ഥത്തിന് ലോകാന്ത്യം വരെ മനുഷ്യന് വെളിച്ചമേകാൻ വഴി കാണിക്കാൻ പ്രാപ്തിയുണ്ടാകൂ. അല്ലാതെ ഖുർആൻ ഒന്നിച്ച് 30 ജുസ് ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങി ഖുൽ അഊദു ബിറബ്ബിന്നാസ് കൊണ്ട് അവസാനിക്കുന്ന
114 സൂറത്തുകളുള്ള 6300 ആയത്തുകൾ വരുന്ന ഖുർആൻ ഒന്നിച്ച് അവതരിപ്പിച്ചാൽ അത് വായിക്കാൻ പഠിപ്പിക്കാൻ അള്ളാഹുവിന് പ്രയാസമില്ല. അങ്ങനെ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചത് വായിപ്പിക്കണമെങ്കിൽ അത് വായിപ്പിക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അസാധ്യമല്ല. പക്ഷേ അങ്ങനെ ഒരു എഴുതി വെച്ച ഒരു ജീവനില്ലാത്ത കടലാസ് പുസ്തകം ആവാൻ ഖുർആൻ പറ്റില്ല. കാരണം അതൊരു പ്രത്യേക കാലത്തിലേക്കോ ഒരു പ്രത്യേക ജനതയിലേക്കോ ഉള്ളതല്ല. മനുഷ്യൻ എവിടെയൊക്കെ ഉണ്ടോ, എന്നൊക്കെ മനുഷ്യൻ ഉണ്ടാകുമോ, അവിടത്തേക്കൊക്കെ അപ്പോഴത്തേക്കൊക്കെ പ്രകാശധാരയായി വഴി ചൂണ്ടിയായി ഇത് ജീവിച്ചിരിക്കണം. എങ്കിൽ അതിന്റെ അവതരണം തന്നെ ആ ജീവനോടുകൂടിയാവട്ടെ. പരിമാരുമായി ബന്ധപ്പെടേണ്ടത് എങ്ങനെയെന്ന് അതുമായി ബന്ധപ്പെട്ടു. കുടുംബം ചിട്ടപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ഒരു കുടുംബനാഥനായി കുടുംബത്തിൽ ഒരു അംഗമായി ജീവിച്ച് ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെ തുടങ്ങി യുദ്ധത്തിലും മദ്യത്തിലും സമാധാനത്തിലും സഹകരണത്തിലും സഹകരണത്യാഗത്തിലും യാത്രയിലും വിശ്രമത്തിലും ഉറക്കിലും ഊടിലും ആരാധനയിലും ബന്ധങ്ങളിലും വ്യാപാരങ്ങളിലും തൊഴിലിലും ഇന്ന് വേണ്ട എല്ലാം അപ്പപ്പോൾ ഓരോ വിഷയങ്ങളുമായി ഇടപഴകി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അപ്പോൾ ഒതുക്കൊടുത്ത് അത് പ്രായോഗിക രീതിയിൽ പ്രയോഗവൽക്കരിച്ച് ജീവനോടെ കാണിച്ചു കൊടുത്ത്. അതുകൊണ്ടാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവശീലങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചതിന് ഒറ്റ വാക്കിലുള്ള ഒരു മറുപടി ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദ്യം അയച്ചു. അമാ തഖ്റഉൽ ഖുർആൻ, നീ ഖുർആനെ കോതി പഠിച്ചിട്ടില്ലേ ശരിക്കും ചോദിച്ചു. ഓ, ഖുർആൻ പഠിച്ചിരുന്നു. കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആനിന്റെ ജീവിക്കുന്ന കോപ്പിയായിരുന്നു മഹാനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ വാക്കും അവിടുത്തെ പ്രവൃത്തിയും അവിടുത്തെ പെരുമാറ്റവും അവിടുത്തെ സ്വഭാവവും അവിടുത്തെ നടപടിയും അതാണ് ഖുർആൻ. ഖുർആനാണത്, അതാണ് ഖുർആൻ. ഇങ്ങനെ ജീവനുള്ളൊരു ഖുർആൻ അതിന്റെ ഒരു ജീവനുള്ള കോപ്പിയായി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനിടയിൽ ജീവിച്ചു. 124,000 സഹാബത്തിനെ ഇതേ മൂശയിലിട്ട് വാർത്ത് രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തി. അസ്ഹാബീക നജൂം ബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, ഇരുട്ടിൽ പ്രകാശമേകുന്ന രാജ്യത്തിന് ഒരു വഴിയാത്രക്കാരന് ദിശബോധം നൽകുന്ന താരതുല്യരാണ് എന്റെ സഹാബ എന്ന് പറയാൻ കാരണം ഖുർആനിന്റെ ജീവിക്കുന്ന രൂപമാണ് ഞാൻ. എന്നെ അക്ഷരാർത്ഥത്തിൽ പകർത്തിയവരാണ് എന്റെ സഹാബ. അങ്ങനെ ഒരു സൊസൈറ്റി, ഖുർആൻ സൊസൈറ്റി, നമ്മളെ കാണാതെ പോയ മൗലവി ഉണ്ടാക്കിയ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി അല്ല, മറിച്ച് ജീവിക്കുന്ന ഒരു ഖുർആൻ സൊസൈറ്റിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബയും. അങ്ങനെ ലോകത്തിന്റെ എല്ലാ മാതൃകയും എല്ലാ ജനവിഭാഗത്തിനും എല്ലാ സാഹചര്യത്തിലും എല്ലാ കാലഘട്ടത്തിലും എങ്ങനെ പ്രയോഗിക്കണമെന്ന് നേരിട്ട് കാണിച്ചു കൊടുത്ത് അനുഭവത്തിലൂടെ ഖുർആൻ ഇവിടെ ജീവനോടെ നമുക്ക് അതിന് 23 കൊല്ലം എടുത്തത്. പ്രായോഗിക ഖുർആൻ മനുഷ്യന് മനുഷ്യനായി ജീവിച്ച് ഐഹിക വിജയം നേടാൻ പരലോക വിജയം നേടാൻ അള്ളാഹുവിന്റെ തൃപ്തിയും സാമീപ്യവും ലഭിക്കാൻ വേണ്ടതെല്ലാം ായ ജീവനോടെ കാണിച്ചു കൊടുത്ത് പ്രയോഗവൽക്കരിച്ച് വിജയകരമായി പൂർത്തീകരിച്ച് 23-ാമത്തെ വർഷം വെള്ളിയാഴ്ച അറഫ മൈതാനിയിൽ വെച്ച് പ്രഖ്യാപിച്ചു, അല്യവും അക്മൽ തുലക്കും ദീനക്കും വാത്മം ത്വാരേക്കും ന്യാമത്തി വറദീ തുലക്കും ഉല്ലിസ്ലാമദീന. ഇന്ന് 23 വർഷം പൂർത്തിയായി. ഈ സമയത്ത് ഞാനിതാ എന്റെ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അങ്ങനെ ഖുർആൻ ജീവനുള്ള ഖുർആനായി ശാശ്വതമായി സർവജനീനമായി നിലനിൽക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശൈലി
അതുകൊണ്ടാണ് ഖുർആനെ പറ്റി പരാമർശിക്കുമ്പോൾ നസല എന്ന് ഉപയോഗിക്കുന്നു, മറ്റ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് കിതാബുകളെ സംബന്ധിച്ച് ആവുമ്പോൾ അൻസല എന്ന്. ഈ രണ്ട് ശൈലിയാണ് ഖുർആൻ, വെറും കേവല ശൈലി വ്യത്യാസമല്ല, വളരെ വിശാലമായ ഗംഭീരമായ ആശയം ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത അവതരണ രീതിയാണ് ഈ പരാമർശം കൊണ്ട് ഖുർആൻ ഷെരീഫ് ലക്ഷ്യമിടുന്നത്. ഇനി ഈ കിതാബിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ മുഖ്യമായും നമുക്ക് അടിസ്ഥാനപരമായുള്ളത് ഖുർആനെ സംബന്ധിച്ചും മറ്റുള്ളവയൊക്കെ അള്ളാഹു ഏതൊക്കെ അംബിയാ മുർസലുകൾക്ക് ഏതൊക്കെ ഗ്രന്ഥങ്ങൾ അത് കിതാബോ സുഹഫ് അഥവാ ഏടോ ആയിട്ട് ഇറക്കിക്കൊടുത്തോ, ഇനി ഇത് രണ്ടുമല്ലാതെ വഹ്യ സന്ദേശം എന്ന നിലക്ക് അംബിയാ മുർസലുകളുടെ സുന്നത്ത് അങ്ങനെയും വഹിയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹ്യ ഈ രണ്ട് രീതിയിലാണ്, ഊത്തിത്തുൽ ഖുർആന വമിസ്ലൈഹി മാഉ എന്ന് ഇമാം ബുഖാരി ഒക്കെ റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹദീസിലുണ്ട്. ഖുർആൻ എനിക്ക് അള്ളാഹുവിൽ നിന്നിട്ട് നൽകപ്പെട്ടു എന്ന് മാത്രമല്ല അതിന്റെ ഇരട്ടി സുന്നത്തായിട്ടും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ സുന്നത്തുകളെ സംബന്ധിച്ചാണോ എന്തൊരു കാര്യം അവിടെ നിന്ന് നിർദ്ദേശിക്കുകയാണെങ്കിൽ, കൽപ്പിക്കുകയാണെങ്കിൽ, ആജ്ഞാപിക്കുകയാണെങ്കിൽ, നിർദ്ദേശിക്കുകയാണെങ്കിൽ അതൊന്നും സ്വയിച്ഛപ്രകാരമല്ല, ഇൻഹുവ ഇല്ലാ വഹിയുഹ, അതെല്ലാം തനിക്ക് നൽകപ്പെടുന്ന വഹിയ സന്ദേശ പ്രകാരം മാത്രമാണ് എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നത്. അത് ഖുർആൻ മാത്രമല്ല, ഖുർആനല്ലാത്ത വഹിയ അഥവാ സുന്നത്തുകൾ ഈ സുന്നത്തുകൾ അംബിയാ മുർസലുകൾക്കുമുണ്ട്. നബി ഇസ്ലാം മുഖേന നേരിട്ട് ലഭിക്കുന്ന വഹിയകളുണ്ട്, അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല നേരിട്ട് അവർക്ക് നൽകുന്ന ഔമിൻ വറായി ഹിജാബ് എന്ന് പറഞ്ഞ ആള് ഇടക്ക് മരക്കില്ലാതെ ഹിജാബിന്റെ അപ്പുറം അള്ളാഹു കിതാബുകളായുണ്ട്, ഏടുകളായുണ്ട്, ഇത് രണ്ടുമല്ലാതെ നബിമാരുടെ സുന്നത്ത് എന്ന രീതിയിലുണ്ട്. ഇതൊക്കെയും സത്യസമ്പൂർണമാണ്. ഒരു പ്രവാചകനും ഒരു ദൂതനും ഈ ലോകത്ത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം സ്വീകരിച്ച് മനുഷ്യരുടെ ഇഹപര വിജയത്തിന് വേണ്ടി അവർ പറഞ്ഞതും ചെയ്തു കാണിച്ചു തന്നതും നിർദ്ദേശിച്ചതുമെല്ലാം അള്ളാഹുവിന്റെ വിശുദ്ധ വചനങ്ങളാണ്, അതെല്ലാം സത്യസമ്പൂർണങ്ങളാണ്. അതിലൊരിക്കലും അസത്യമായതോ കളവായതോ അസ്വീകാര്യമായതോ അബദ്ധമായതോ ഇല്ല, മറിച്ച് അള്ളാഹുവിന്റെ وَكُلُّ مَا آتَى بِهِ الرَّسُولُ فَحَقُّهُ التَّسْلِيمُ وَالْقَبُولُ അഖീദത്തുൽ അവാമിൽ പറയുന്ന കാണ അംബിയാ മുർസലുകൾ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ അംബിയാ മുർസലുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും മനുഷ്യരുടെ ഇഹ പര നന്മയ്ക്ക് വേണ്ടി കിതാബ് ഏട് സുന്നത്ത് എന്നീ രീതിയിൽ എന്തൊക്കെ അള്ളാഹുവിൽ നിന്ന് അവരെത്തിച്ചു തന്നു അതെല്ലാം സർവസ്വീകാര്യവും സത്യസമ്പൂർണവും ആണ്. ഇത് വിശ്വസിച്ചെങ്കിലേ ഒരാൾ മൂമിനാവും. അഹ്ലു കിതാബുകളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള പ്രധാനമായ ഒരു വ്യത്യാസം അവിടെയാണ്. നൂമിനു ബിമാ ഉസൈൻ അവൻ അക്ഫറു ബിമാ വറാ മാ വറാ ദാലിക്, അവർ പറയാ, യഹൂദികൾ പറയും മൂസാ നബിന്റെ ആളുകളാണ് ഞങ്ങള്, അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ഇറക്കി കൊടുത്ത തൗറാത്ത് അത് ഞങ്ങൾ സ്വീകരിക്കും, അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. ഇഞ്ചിൽ ഞങ്ങളറിയില്ല, സബൂർ ഞങ്ങളറിയില്ല, നിങ്ങളെ ഖുർആൻ ഞങ്ങളറിയില്ല, അതൊന്നും നമുക്കറിയില്ല, അതൊന്നും ശരിയല്ല. എന്നാൽ ഇഞ്ചിലിന്റെ ആളുകൾ പറയുന്നു ഞങ്ങൾ ഇഞ്ചിലിന്റെ ആളുകളാണ്, ഇഞ്ചിൽ ഇറക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇഞ്ചിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കും. തൗറാത്ത് ഞങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ സബൂർ ഞങ്ങൾക്കറിയില്ല, അതല്ലെങ്കിൽ ഖുർആൻ ഞങ്ങൾക്കറിയില്ല, അതൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുഅ്മിനാകാൻ സാധ്യമല്ല. ഖുലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില മിൻ ഖബ്ൽ, അല്ലാഹു തആല പറയാ, നിങ്ങൾ എങ്ങനെയല്ല പറയണ്ടത്, നിങ്ങൾ പറയണ്ടത് ഖുലു ആമന്നാ ബില്ലാഹി, അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചു, വമാ ഉൻസില ഇലൈനാ ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ട വേദത്തിലും ഞങ്ങൾ വിശ്വസിച്ചു, മൗൻസിലമെങ്കിലും ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർക്ക് ആദ നബി അലൈഹിസ്സലാം തൊട്ട് ഇന്നോളം വന്ന നബിമാർക്ക് അള്ളാഹു തആല എന്തൊക്കെ ഏതൊക്കെ ഏടുകൾ ഏതല്ലെങ്കിൽ കിതാബുകൾ സുന്നത്തുകൾ ഇറക്കിക്കൊടുത്തോ അതൊക്കെയും സത്യസമ്പൂർണമാണെന്നും അതൊക്കെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്നും
അമ്പിയാക്കൾ എത്തിച്ചതൊക്കെ ഹക്കാണെന്നും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് സത്യവിശ്വാസികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് കൂറാൻ പറയുന്നു. വല്ലദീനവും തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതുകൊണ്ട് അവർ വിശ്വസിക്കും എന്ന് മാത്രം പോരാ, തങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാ മുർസലീങ്ങൾക്കെല്ലാം ഇറക്കപ്പെട്ടു അതിലൊക്കെ വിശ്വസിക്കണം, അപ്പോഴേ മുഅ്മിനാവുള്ളൂ. ഇതാണിപ്പോ മുഅ്മിനുകളും അഥവാ മുസ്ലിം സമുദായവും മറ്റ് വേദക്കാരും തമ്മിൽ വേർതിരുന്ന പ്രധാനപ്പെട്ട ഒന്ന്, വേറെ വ്യത്യാസം ഇല്ലാന്നല്ല, പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. യഹൂദികള് ഈസാ നബി അലൈഹിസ്സലാമിനെ നബിയാണെന്ന് അംഗീകരിക്കുന്നില്ല, തോറാത്ത് അള്ളാഹുവിന്റെ കിതാബ് അല്ല ഇഞ്ചിൽ അള്ളാഹുവിന്റെ കിതാബ് വിശ്വസിക്കുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ നബിയാണെന്ന് വിശ്വസിക്കുന്നില്ല, ഖുർആൻ ഷരീഫ് അള്ളാഹുവിന്റെ കലാമാണെന്നും വിശ്വസിക്കുന്നില്ല. അപ്പോ ഈ നബിമാരിലും ഈ കിതാബിലും അവർ കാഫറായി. എന്നാ നസ്റാനിയോ? നസ്റാനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കിതാബാണെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല. അതേസമയത്ത് മുസ്ലിമോ? മൂസാ നബി അള്ളാഹിന്റെ റസൂലാണ്, തോറാത്ത് അള്ളാഹുവിന്റെ കിതാബാണ്, അത് വിശ്വസിച്ചുകൊള്ളണം. ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ റസൂലാണ്, സബൂർ അള്ളാഹുവിന്റെ കിതാബാണ്, വിശ്വസിച്ചുകൊള്ളണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, ഖുർആൻ ഷരീഫ് അള്ളാഹുവിന്റെ കിതാബാണ്, അതാണ്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസിലയിലേക്ക് വ ഉൻസില മിൻ ഖബലിക, തങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കന്മാരിലും ആ അമ്പിയാക്കന്മാർക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കണം. ഇനി ഖുർആനിൽ വിശ്വസിക്കുന്നതിന് വിശദമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ ഭാഗത്തിലേക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ കടന്നു വരാം. കുറെ സമയം ക്ലാസ് ആവുമ്പോൾ ആളുകൾക്ക് മടുപ്പ് തോന്നും, ഇനി കുറച്ച് സമയം എന്തെങ്കിലും സുഹൃത്തുക്കൾക്ക് വല്ല സംശയം ചോദിക്കാനുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം. ഇതുമായി ബന്ധപ്പെട്ട കിതാബിൽ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കുക, അല്ലാത്ത വിഷയങ്ങളും പഠിക്കേണ്ട അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിലെ വിശ്വാസ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും ആത്മസംസ്കരണ സംബന്ധമായ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ഈമാനും ഇസ്ലാമും ഇൻസാനും ഉൾക്കൊണ്ട് ഒരു പൂർണ്ണ മുസ്ലിമായി ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടാനും റബ്ബിന്റെ ലിഖാ കാണാനും അള്ളാഹു തന്നെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ പഠനവും ഈ കേൾവിയും ഈ ഓത്തും പറച്ചിലും ഒക്കെ അതിനുള്ള കാരണമായി അള്ളാഹു തന്നെ കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ചോദ്യകർത്താക്കൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇനി കുറച്ച് മുൻഗണന കൊടുക്കാം, ഞാൻ അതന്നെ വേണം എന്ന് നിർബന്ധമില്ല, അത്യാവശ്യപ്പെട്ട പഠിക്കേണ്ട കാര്യങ്ങൾ ആവാം. ഞാൻ മൈക്ക് വിടുന്നു, നിങ്ങൾക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാബു, നിങ്ങളെ മൈക്ക് ക്ലിയർ ആണ്, കേൾക്കുന്നുണ്ട്, നിങ്ങൾ മൈക്കിലേക്ക് വരണം. ഉസ്താദെ, എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇന്നലെ ഉസ്താദിന്റെ ക്ലാസ്സിൽ തന്നെ ഒരു ചോദ്യമായിട്ട് വന്നപ്പോൾ നിങ്ങളതിന് മറുപടി പറഞ്ഞിരുന്നു. പിന്നെ ഒളുവോടുകൂടി കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ ആത്മാവ് ഹർഷ് വരെ എത്തും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒളുവൊന്നും ഇല്ലാതെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ദിക്റും സലാത്തുകളൊന്നും ചൊല്ലാത്തവന്റെ ഒരവസ്ഥയും കൂടി ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ വളരെ സന്തോഷമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുമൊക്കെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു സഹോദര, നിങ്ങൾ ശ്രദ്ധയപ്പെടാച്ചില്ല. ഇന്നലെ തന്നെ അതൊക്കെ പറഞ്ഞു ശ്രദ്ധിച്ചവർക്ക് കേൾക്കും. അതായത് രണ്ട് എല്ലാവരുടെ റൂഹും അർശ് വരെ എത്തും ഉറക്കത്തിൽ, പക്ഷേ ഉവോടുകൂടി കിടന്നവന് അർശിൽ സുജൂദ് ചെയ്യാൻ അനുമതി നൽകപ്പെടും, അല്ലാത്തവർക്ക് സുജൂദിന് അനുമതി നൽകപ്പെടുകയില്ല. ഉദാഹരണം, ഇപ്പൊ നമ്മള് നാട്ടിന്ന് വന്ന് പരിശുദ്ധ കഅബ ശരീഫിന്റെ തിരുമുമ്പിലെത്തി പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് അവിടെ എത്തിയ ഒരു മനുഷ്യൻ ഒരു തവാഫ് ചെയ്യാൻ കഴിയാതെ പോവുക
എനിക്ക് ഒരു രണ്ടരക്കായത്ത് ആ കാബം നോക്കി കണ്ട് അതിന്റെ തിരുമുറ്റത്ത് നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ പോണ്ടി വരിക എന്ന് പറയുന്നത് എന്തൊരു ദൗർഭാഗ്യാണ്. ഈ സ്ഥലത്ത് എത്തുക എന്നറിഞ്ഞത് തന്നെ ഇപ്പൊ എന്തോ ഒരു അവസ്ഥയാണ്. എന്നാ എത്തിയിട്ട് ഒരു തവാഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു രണ്ടരക്കായത്ത് നിസ്കരിക്കാനോ സൗഭാഗ്യം ലഭിക്കാതെ പോകുന്നത് എന്തൊരു വലിയ ദൗർഭാഗ്യമാണ്. അതുപോലെയാണ് ഉദു ഇല്ലാത്ത മനുഷ്യന്റെ ഉറക്കത്തിന് ജനാബത്തോട് കൂടിക്കിടന്നുറങ്ങി അവരൊക്കെ പോക്ക് അവിടെ വരെ പോകുന്ന അത് ഹദീസാണ്. ഞാൻ അകല്ല നേരെ ഹദീസ് അതിന്റെ ഹദീസിന്റെ കെലിമത്ത് വായിക്കാതെ ഞാനൊരു അർത്ഥം പറഞ്ഞതാണെന്ന് മാത്രം. അങ്ങനെ അവിടെ ചെന്ന് യുവോടുകൂടി ഉറങ്ങിയവനാണെങ്കിൽ അവിടെ സുജൂദ് ചെയ്യാൻ അനുമതി ലഭിക്കപ്പെടും എന്ന് പറഞ്ഞാൽ മക്കത്തെത്തിയ ഒരു മനുഷ്യന് തവാഫ് ചെയ്യാനും തവാഫിന്റെ രണ്ടരക്കായത്ത് സുന്നത്തുസ്കരിക്കാനും ഭാഗ്യം കിട്ടും എന്ന് പറയുന്ന എത്ര വലിയൊരു സൗഭാഗ്യമാണ്. അതിനേക്കാൾ പതിന്മടങ്ങ് മഹത്വമല്ലേ അള്ളാഹുവിന്റെ അറശ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കാബ? ഇതൊക്കെ കാബകൾ തന്നെയാണ്. അറശിൽ നമ്മളെ ഇവിടെ മലായിക്കത്തും മനുഷ്യനും ജിന്നുകളും മക്കാ ശരീഫിലെ കാബയെ തവാഫ് ചെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ അറശിനെ തവാഫ് ചെയ്യുന്ന ഒരു പറ്റ മലായിക്കത്തുണ്ട്. അവർക്കാണ് ഹാഫൂൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മലഉല്ലാല എന്ന് പറയുന്ന ഏറ്റവും ഉന്നതന്മാരായ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഹാഫൂൻ എന്ന മലക്കുകൾ അവിടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും പുണ്യമേറിയ മലഉല്ലാല തവാഫ് ചെയ്യുന്ന അർശിന്റെ അരികിൽ എത്തിയിട്ട് ഒരു സുജൂദ് ചെയ്യാൻ ഭാഗ്യം കിട്ടൂല ഉദു ചെയ്യാതെ ഉറങ്ങിയവന്. അതേസമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉദുവോടുകൂടി കിടന്നാൽ അവന് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ഏതായാലും ആത്മാവ് അവിടെ വരെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിശുദ്ധമായ അർശിങ്കൽ റബ്ബിന് വേണ്ടിയിട്ട് ഒരു സുജൂദ് ചെയ്യാനാകും. അപ്പൊ എത്തലെല്ലാരും എത്തൂ. പക്ഷേ ബുദൂയില്ലാതെ ശുദ്ധിയില്ലാതെ വിഴാപത്തോടു കൂടിയൊക്കെ കിടന്നുറങ്ങിയ ആളുകളാണെങ്കിൽ മഹത്തായ ആ സ്ഥലത്ത് അള്ളാഹുവിന് ഒരു സുജൂദ് ചെയ്യാനുള്ള സൗഭാഗ്യം നഷ്ടപ്പെടും. അപ്പൊ ഒരു ഉദു എടുക്കുക എന്ന ചെറിയ പണിയുള്ളൂ. ഉദു കിടക്കുക എന്നറിയുന്നത് അത് ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തിരുസുന്നത്ത് ജീവിതത്തിൽ പാലിച്ചൊരു മനുഷ്യന് ലഭിക്കുന്ന എത്ര വലിയ നേട്ടാണ്. ഓരോ രാത്രിയും പരിശുദ്ധമായ അർശിങ്ങൾ ചെന്നിട്ട് അള്ളാഹുവിന് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യമാണ് ആത്മാവിന് ലഭിക്കുന്നത്. ഇത്ര ചെറിയതെന്ന് മനസ്സിലാക്കുന്ന ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ദിവസവും നഷ്ടപ്പെടുന്ന എത്ര വലിയ മഹത്വമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പറയാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഇത്ര വിശദീകരിച്ചിട്ടില്ലാവുള്ളൂ. രണ്ടു കൂട്ടരെ പറ്റിയിട്ട് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, സുഹൃത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ കുറെ പ്രാവശ്യം അലോന്നൊന്നും ചോദിക്കണ്ട. നിങ്ങൾ ഒരു വിധം ഒന്ന് നോക്കിയാൽ ആരെങ്കിലും ഒരാളെ എസ് അടിച്ചിടോ നോക്കിയാൽ മതി. എസ് അടിച്ചിടെങ്കിൽ വേഗം പറയാം. ഒരാള് ആഴ്ചയിൽ ഒരു തവണ ഒരു ദിവസം നോമ്പ് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വ്യാഴാഴ്ചയാണോ നല്ലത് അല്ല തിങ്കളാഴ്ചയാണോ നല്ലത് ഒന്ന് പറയാമോ? ഓക്കെ ഓക്കെ, നല്ല ചോദ്യം. ഒരാള് ആഴ്ചയിൽ ഒരു ദിവസം നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചയാണ് നല്ലത്. കാരണം ആരാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു? ഇതിന്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ചെയ്യുന്ന അവന്റെ അമലുകൾ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ തിരുസന്നിധിയിൽ ബഹുമാനപ്പെട്ട മലായിക്കത്ത് മൊത്തം ടോട്ടൽ ചെയ്ത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം സമർപ്പിക്കും. ഓരോ ദിവസത്തും അപ്പപ്പോൾ സമർപ്പിക്കുന്ന ഒപ്പുണ്ട്. അതിന്റെ പുറമെ ഒരാഴ്ചത്തെ അമല് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ തിരുസന്നിധിയിൽ മലായിക്കത്തുൽ ഖിറാം വെളിപ്പെടുത്തും. ആ വെളിപ്പെടുത്തുമ്പോൾ അത് ഞാൻ നോമ്പുകാരനായ അവസ്ഥയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് വ്യാഴവും വെള്ളിയും നോമ്പ് വ്യാഴവും തിങ്കളും നോമ്പ് നോൽക്കുന്നത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ കാരണം രണ്ടും തുല്യമാണ്. തിങ്കളാഴ്ചയും തുല്യമാണ്, അതോടുകൂടി വ്യാഴാഴ്ചയും തുല്യമാണ്. രണ്ടാമതിരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ഈ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ചക്ക് മറ്റൊരു പ്രത്യേകതയാണ് പറഞ്ഞത്, ഫീഹി ഉലിത്തു വഫീഹി ഉൻസില അലിയ. അന്ന് തിങ്കളാഴ്ച ഞാൻ നോമ്പ് നോൽക്കുന്നതിന് പ്രത്യേക ഒരു കാരണം
ഞാൻ ജനിച്ചത് ഒരു തിങ്കളാഴ്ച ദിവസമാണ്. വഫീഹി ഉൻസില ഇലയ്യ, തിങ്കളാഴ്ച തന്നെയാണ് എനിക്ക് വഹിയിറക്കപ്പെട്ടത്. അപ്പോ ആഴ്ചയിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന അഅ്മാലുകൾ റബ്ബിന്റെ ഹളറത്തിൽ മലായിക്കത്ത് ടോട്ടൽ വെളിവാക്കുന്ന രണ്ട് ദിവസങ്ങളിൽപ്പെട്ട വ്യാഴവും തിങ്കളവും ആ വിഷയത്തിൽ തുല്യമാണ്. അതിന്റെ പുറമെ തിങ്കളാഴ്ച ഹബീബ് അഷ്റഫുൽ ഖൽഖായ മുത്ത മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യജന്മം കൊണ്ട് ഈ പ്രപഞ്ചം അനുഗ്രഹീതമായ അത്യനുഗ്രഹീത ദിവസമാണ് തിങ്കളാഴ്ച. അതിന് നന്ദി സൂചകമായാണ് നോമ്പെടുക്കുന്നത്. മറ്റൊന്ന്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നബിയും റസൂലുമാക്കിക്കൊണ്ടുള്ള വഹ്യ സന്ദേശം അവിടത്തേക്ക് ഇറക്കിക്കൊടുത്തതും ഈ പുണ്യ ദിവസത്തിലാണ്. അപ്പോ വ്യാഴത്തിനില്ലാത്ത ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത മഹത്വം തിങ്കളിനുണ്ട്. അപ്പോ രണ്ടു ദിവസം നോൽക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി അല്ല കഴിയൂല, ആഴ്ചയിൽ രണ്ടു ദിവസം നോൽക്കാൻ കഴിയില്ല, ഒരു ദിവസമേ ഉള്ളൂ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടും മുൻഗണന കൊടുക്കേണ്ടത് തിങ്കളാഴ്ചക്കാവുന്നു. അസ്സലാമു അലൈക്കും ഉസ്താദ്, എന്റെ ചോദ്യം, ഞാൻ പ്രവാസിയാണ്, ഖബറ് ഒഴിച്ചു വെക്കുന്നതിനെ പറ്റിയാണ്. നാട്ടില് എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടി മുൻകൂട്ടി ഖബറ് ഒഴിച്ചു വെക്കുന്നതിൽ ഇസ്ലാമിൽ വല്ല വിധിവിലക്കുകളും ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. വാലൈക്കും അസ്സലാം. അതുകൊണ്ട് തെറ്റില്ല, വിരോധിക്കപ്പെട്ടൊരു കാര്യമല്ല. എന്നാൽ അതൊരു പുണ്യകർമ്മമാണെന്ന് പറയാനും ഇല്ല. പക്ഷേ ചില ഖബർസ്ഥാനുകളുടെ പ്രത്യേക അവസ്ഥയിൽ പെട്ടെന്ന് ഖബർ കുഴിക്കാൻ സാധിക്കാത്ത ചില സ്ഥലങ്ങളുണ്ട്. മുമ്പ് ഞാൻ ദർശനം നടത്തിയിരുന്ന മലപ്പുറത്ത് ഒരു മഹലുണ്ടായിരുന്നു. അവിടെ ഒരു തരം വളരെ ഉറപ്പുള്ള ചെങ്കൽപ്പാറയാണ് ഖബർസ്ഥാന്. പെട്ടെന്ന് വന്ന് ഒരു മണിക്കൂർ, രണ്ടു മണിക്കൂർ, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഒരു ഖബർ കുഴിച്ച് പൂർത്തിയാക്കാൻ സാധ്യാവില്ല. അതുകൊണ്ട് അവിടെ കമ്മിറ്റി വക തന്നെ എപ്പോഴും നാലോ അഞ്ചോ ഖബർ കുഴിച്ചിട്ടിരിക്കും. അതോടുകൂടി ചില കുടുംബങ്ങൾ അവരുടെ ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ട മറമാടപ്പെട്ട ഖബറിന്റെ സമീപത്തായി ഖബർ കുഴിച്ചു വെക്കും. ഇങ്ങനെ ചെയ്യുന്നത് ഒരു കണക്കിന് സൗകര്യപ്രദമാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് സാധിക്കാത്ത കാര്യം, ചിലപ്പോ ഇന്ന് ഖബർ വെട്ടാൻ ആളെ കിട്ടാനും പ്രയാസം. ഒരു ആള് തന്നെ ചിലപ്പോ മൂന്നും നാലും അഞ്ചും മഹല്ലുകളിലൊക്കെ ആവും. അപ്പൊ മയ്യത്ത് മറമാടാൻ ഒരുപാട് സമയം താമസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തിന്റെ പ്രത്യേക സൗകര്യം നോക്കിയിട്ട് നേരത്തെ കുഴിച്ചു വെക്കുന്നെങ്കിൽ നല്ലതാണ്. അതില്ല, സാധാരണഗതിയിലാണ് എങ്കിൽ ജായിസാണ്, തെറ്റില്ല, ഹറാമെന്നോ കറാഹത്തെന്നോ അഥവാ വിരോധിക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ അങ്ങനെ കുഴിച്ചു വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പുണ്യം ലഭിക്കുന്ന ഒരു സുന്നത്തായി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതല്ല ദാനം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഞാൻ രണ്ടാമത്തെ ആളായിരുന്നു, ക്ഷമിക്കണം, ചെറുതായിട്ട് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു മറ്റേ ജമ്മാക്കി നിസ്കരിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ രാവിലെ അല്ലേന്ന് വരുന്നതാണ്, രാവിലെ അല്ലേന്ന് വന്നിട്ട് ഏർക്ക് ഇവിടെ നമ്മളെ അറബിനെ ഇവിടെ ഓഫീസിൽ കൊടുന്ന് വിടും. എന്നിട്ട് നമ്മൾ പോക്ക് മൂന്നരക്കാണ്, മൂന്നര മണിയാകുമ്പോൾ. അപ്പൊ ഈ മൂന്നര മണിയാകുമ്പോ പിന്നെ വണ്ടി കയറിയിട്ട് പിന്നെ ഒരിടത്ത് നിർത്തിയിട്ട് നിസ്കരിക്കണം. ആ സ്ഥലം വിടണം എന്നല്ല ഉസ്താദ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്നല്ലേ അതിന്റെ ഇത് വരാം. അപ്പൊ ഇവിടെ മദീനാദായതിനാണെന്നുണ്ടെങ്കിൽ മദീനാദായത് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ വെച്ചിട്ട് പിന്നെ നിർത്താന് വീണ്ടും നിർത്തണം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പൊ നിർത്താതെ അതിന്റെ മുമ്പ് നമുക്ക് പിന്നെ ഫുൾ ടൈം ഫ്രീ ആണ്, ഈ ഏഴര തൊട്ടിട്ട് മൂന്നര വരെ ഫ്രീ ആണ്. അപ്പൊ ആ ടൈമിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല എന്നല്ലപ്പൊ ഉസ്താദ് പറഞ്ഞത്, ഒന്ന് വിശദീകരിച്ച നന്നായിരുന്നു. വാലൈക്കും സലാം. അല്ലല്ല, അങ്ങനെയല്ല അറിഞ്ഞ്. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ആ പുറപ്പെട്ടതിന്റെ ശേഷമേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നല്ല നിസ്കരിക്കുന്നത്, ജോലി സ്ഥലത്തു നിന്നാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ താമസക്കാരൻ മുഖ്യമാണ് നിങ്ങൾ.
ഇവിടെ മുഖീമല്ല, ഇവിടെ രാവിലെ 7:30 ഉദാഹരണം ഒരു 7:30 എത്തി 3:30 തിരിച്ചു പോവാണ്. ഒരിക്കലും ഇവിടെ 4 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ നിൽക്കുന്നില്ല. 140 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തു നിന്ന് നിങ്ങൾ വന്നു പോകുകയെന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ എത്തിയപ്പോ നിങ്ങളെ യാത്ര മുറിയണമെങ്കിൽ എന്ത് വേണം? ഈ എത്തിയ സ്ഥലം ഒരുപക്ഷെ നിങ്ങളെ സ്വദേശമായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങളെ താമസ സ്ഥലമായിരിക്കണം, അതല്ലെങ്കിൽ പൂർണമായ 4 ദിവസം അവിടെ തുടർച്ചയായി താമസിക്കാൻ കരുതണം. ഇതില്ലാത്തോടത്തോളം നിങ്ങൾ അവിടെ യാത്രക്കാരല്ല. അപ്പൊ നിങ്ങളെ ജോലി സ്ഥലം നിങ്ങൾ മുഖീമല്ല, അവിടെ നിങ്ങൾ യാത്ര മുറിയാത്ത ആളാണ്. കാരണം 3:30 വരെ നിങ്ങൾക്ക് അവിടെ താമസമുള്ളൂ, 3:30 കഴിഞ്ഞാൽ 140 കിലോമീറ്റർ ഉള്ള സ്ഥലത്തേക്ക് നിങ്ങൾ തിരിച്ചു പോവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ നിസ്കരിച്ചിട്ട് വണ്ടി കയറാം, അതിന് പ്രശ്നമൊന്നുമില്ല. നിസ്കരിച്ചിട്ട് വണ്ടി കയറിപ്പോയിക്കോളൂ. അതേസമയത്ത് തിരിച്ചാണ്, ഇപ്പൊ നിങ്ങളെ ഈ ഉദാഹരണത്തിന് മാത്രമല്ല മൊത്തം പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഉദാഹരണം, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉച്ചക്ക പോരെന്ന് സങ്കല്പിക്ക്. ഉദാഹരണം, ഇപ്പൊ നിങ്ങളെ താമസം ഉമ്മൽ കുവയിലാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പോരുന്നത് ഉച്ചക്ക് 3 മണിക്കാണ് നോക്കി ഉദാഹരണം. എങ്കിൽ ഈ 3:30 നിങ്ങൾ പോരുമ്പോ ദുഹ്റ നിസ്കരിച്ചുള്ള അസറായിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങളുടെ താമസ സ്ഥലമാവുന്ന ഉമ്മൽ കുവയിലിൽ നിന്ന് 3:30 പോരുമ്പം അസർ മുന്തിച്ച് നിസ്കരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്, അതിന്റെ അതിർത്തി വിട്ടിട്ട് പിന്നെ വൈക്കലോടെങ്കിലും നിർത്തിയിട്ട് വേണം നിസ്കരിക്കാൻ. അതിപ്പോ നിങ്ങളെ വിഷയത്തിൽ പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് ബേജാറില്ല. നിങ്ങൾ താമസ സ്ഥലത്ത് നിന്ന് രാവിലെ പോരുകയാണ്, അപ്പൊ നിസ്കാരത്തിനൊന്നും സമയമല്ല. പിന്നെ നിങ്ങൾ 140 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്ത് അന്ന് ഉച്ചക്ക് 3:30 വരെ ജോലിക്ക് വേണ്ടി മാത്രമാണ് വരുന്നത്. ഈ 3:30 കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണം. അപ്പൊ നിങ്ങളെ യാത്ര മുറിഞ്ഞിട്ടില്ല. അപ്പോ നിങ്ങൾ ഇവിടെ യാത്രക്കാരനാണ്. ഈ സമയത്ത് ദുഹ്ർ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ അസർ മുന്തിച്ച് ജമാക്കി നിസ്കരിച്ച് പോകാൻ ഒരു പ്രശ്നമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്കുള്ള സംശയം, മുഅ്മിനാകുന്ന മനുഷ്യൻ മരിക്കുന്ന സമയത്ത് വെണ്ണയിൽ നിന്ന് നൂല് ഊരുന്നത് പോലെയാണെന്ന് ഉണ്ടല്ലോ, യാതൊരു വേദനയും ഉണ്ടാവുകയില്ല, അവൻ അറിയയില്ല, സന്തോഷത്തോടുകൂടിയാണ് മരിക്കുക എന്ന്. ചില ഉസ്താദന്മാരുടെ പ്രഭാഷണത്തിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നു, റസൂലുള്ളാഹി തങ്ങൾ മരിക്കുന്ന സമയത്ത് ഇന്നലിൽ മൗത്തില സഖറാത്ത്, മൃതങ്ങൾക്ക് പോലും മരണവേദന ഉണ്ടായിരുന്നു എന്ന്. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതൊരു വലിയ വിഷയമാണ്. അള്ളാഹു തആല നമുക്കൊക്കെ സഹിലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുക. മരണം എന്നത് നമുക്ക് കടക്കാനുള്ള ഒരു വലിയ കടമ്പയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അള്ളാഹു തആല നമ്മളെ രണ്ട് ലോകത്തും വിജയിപ്പിച്ച് തരട്ടെ എന്ന് ദുആ ചെയ്യുക. യഥാർത്ഥത്തിൽ മരണത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇന്നലിൽ മൗത്തില സഖറാത്ത് എന്നാണ്. സക്രത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മസ്ത് എന്ന് പറഞ്ഞാല് സ്വബോധം നഷ്ടപ്പെടുന്നത് മാത്രല്ല, പരിസരം മറക്കുന്ന നിലക്കുള്ള അവസ്ഥ എന്ന. അങ്ങനത്തെ ബഹുവചനാണ് സക്രാത്ത് എന്ന് പറഞ്ഞത്. സ്വന്തം അടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, നമ്മൾ ഓമനിച്ചു വളർത്തുന്ന പൊന്നുമക്കള്, നമ്മൾ അങ്ങേയറ്റം ആദരിച്ച് ബഹുമാനിക്കുന്ന മാതാപിതാക്കള്, നമുക്ക് വേണ്ടപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ അശ്രദ്ധമാക്കുന്ന, അതിനെ ഒരിക്കലും ചിന്തിക്കാനോ നോക്കാനോ പോലും കാണാത്ത, മത്താക്കി കളയുന്ന പ്രയാസമുണ്ട്. അതാണ് യഥാർത്ഥ മരണം എന്നത്. അതാണ് ഇതിന്റെ അവസ്ഥ. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ട് സ്വർഗം അവന്റെ മുന്നിൽ നേർക്കുനേരെ മലക്ക് പ്രദർശിപ്പിക്കുകയും ആ സ്വർഗത്തിലുള്ള സുഖ സൗകര്യങ്ങളും ആനന്ദങ്ങളും അനുഗ്രഹങ്ങളും നേരിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരിങ്ങനെ സ്വാഗതം പാടിക്കൊണ്ടിരിക്കും. ഈ സ്വാഗതം അവരുടെല്ലും മുന്നിൽ കാണുന്ന ഈ അനുഭവത്തിലും മതിമറന്ന് ഇത്രയൊക്കെയുള്ള പ്രയാസം അനുഭവപ്പെടാതിരിക്കാം ചിലർക്ക്. അതുകൊണ്ട് ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാതല്ല, അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട്. അതൊന്ന് ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഓരോ സംഗതിക്കുള്ള ഒരു പ്രത്യേകത. മരണം എന്ന് പറയുന്നത് ആത്മാവ് ശരീരത്തിന്റെ ഓരോ പോയിന്റിലുമുണ്ട്. അവിടെ നിന്ന് അതിങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ അതുകൊണ്ട് പോരാൻ, ശരീരത്തിൽ നിന്നിട്ട് വേർപ്പെടാൻ ആത്മാവിനുണ്ടാവുന്ന പ്രയാസം, അത്
ഭഗവക്കാരെ അള്ളാഹുവിന്റെ കൽപ്പന പ്രസ്താവഹിച്ചുകൊണ്ട് മുഖറബീങ്ങളായ മലായിക്കത്ത് ആ ദൗത്യം നിർവഹിക്കുമ്പോൾ എന്തായാലും അത് പ്രയാസപൂരിതമാണ്. അപ്പൊ അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല, ഈ സാധാരണ ചെറിയ പരിപാടിയാണല്ലോ ഇഞ്ചക്ഷൻ എടുക്കുക, എന്നാലും അവർ പേടിയാണ്. അതിനാണ് കാഴ്ചക്ക് കുറച്ച് കാണാൻ ചൊർക്കുള്ള ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെയാണ് ഈ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വെക്കുക. ഏത് വേണ്ടാത്ത വയസ്സമൂല്യാരാണെങ്കിലും ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചു പോവാ, ശ്രദ്ധിക്കുന്നതിന്റെ ഇടയിൽ ഇവിടെ കുത്തൽ ചെയ്യും. അതെന്താന്ന് വെച്ചാൽ ഒരു മനസ്സിന്റെ ശ്രദ്ധ തിരിക്കാനും ആകർഷിക്കാനും പറ്റുന്ന ഒന്നിൽ മനസ്സിന് ഊന്നിച്ചാൽ മറ്റൊന്നിന്റെ അനുഭവത്തിന് മാറ്റം കിട്ടും. ആ നിലക്ക് അനുഭവത്തിൽ യഥാർത്ഥ മുത്തഖിയായ ഒരു മുഅ്മിനായ മനുഷ്യന് വളരെ ലഘുവായ നിലയ്ക്ക് അത് അനുഭവപ്പെടൂ. സംഗതി അങ്ങനെയൊന്നുമല്ല, സംഗതി വളരെ വളരെ ഗൗരവമാരാണ്. എന്നാൽ മലായിക്കത്തിന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ആ സ്വാഗതമോത്തലിലും ഒക്കെ അങ്ങനെ ഒക്കെ വേണ്ടിയിട്ട് ഇത് കാണിച്ചു കൊടുത്ത് അവരുടെ ആ സ്വഭാവവും പെരുമാറ്റവും കണ്ണിൽ കാണുന്ന സ്വർഗവും ഒക്കെ ആയിട്ടാണ് ലയിച്ചു കഴിയുമ്പം. തന്നെയല്ല, ചില മുഅ്മിനീങ്ങളായ ആളുകൾ പുരുഷന്മാര് മരിക്കുന്ന സമയത്ത് സ്കലനം സംഭവിക്കുന്നുണ്ട്. അത് പലപ്പോഴും കാണാം, വയസ്സായ ആളുകൾ വരെ മരിക്കുന്ന സമയത്ത് സ്കലനം സംഭവിച്ചത്. എനിക്ക് തന്നെ ഒരു വയസ്സായ ഒരാൾ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ പള്ളി ദർസിൽ ഓതുന്ന സമയത്ത് അതിന്റെ പരിസരത്തൊരാള് നല്ല മനുഷ്യനായിരുന്നു, വയസ്സനായിരുന്നു, 75 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ മരണസമയത്ത് മരിച്ച ഉടനെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിൽ സ്കലനം സംഭവിച്ചതായി കാണാം. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഹൂറുലീങ്ങളെ നേരിൽ കാണുക. അവര് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ സ്വീകരിക്കാൻ വേണ്ടി സ്വാഗതമോതുമ്പോ അതിലങ്ങ് ലയിച്ചു പോവുക. അപ്പൊ പുറത്തുള്ള യൂസുഫ് നബിന്റെ എന്നെ കണ്ടിട്ട് മിസറിലെ പെൺകുട്ടികൾ കൈമുറിച്ചിട്ട് അറിഞ്ഞില്ലാന്നറിഞ്ഞില്ലേ, അത് ഒന്നിലേക്ക് മനസ്സും കിട്ട ആകർഷിക്കും മറ്റേ അറിയില്ല, അതുകൊണ്ട് കൈമുറിച്ചതിന് വേദനയില്ലാന്നല്ല അവർ അറിഞ്ഞില്ലാന്ന. എന്നത് പോലെ മുഅ്മിനുകൾക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെണ്ണയിൽ നിന്നിട്ട് നൂല് വലിക്കുന്നത് പോലെ വളരെ ലഘുവായ പെരുമാറ്റമാണ് മലക്ക് ചെയ്യുന്നത്. ഈ പ്രത്യേക അനുഭൂതി ആസ്വദിക്കുമ്പോൾ പ്രയാസങ്ങൾ അറിയുന്നില്ല. യഥാർത്ഥ പ്രയാസം മരണത്തിന് സ്വാലിഹ്യങ്ങളായ ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ മറ്റൊന്ന്, ചില ആളുകൾക്ക് അള്ളാഹു തആല ആഖിറത്തിൽ വലിയ പദവിയും ദർജയും വെച്ചിട്ടുണ്ടായിരിക്കും, അതിന് മാത്രം ഇയാളുടെ അമൽ വളർന്നിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഇയാളുടെ ജീവിതത്തിൽ പൊറുക്കപ്പെടാത്ത എന്തെങ്കിലും ചെറിയ ദോഷങ്ങൾ ഉണ്ടാവും, ആഖിറത്തിൽ അദ്ദേഹത്തെ അള്ളാഹു തആല ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മരണത്തിന്റെ പ്രയാസവും വെപ്രാളവും ബുദ്ധിമുട്ടും അധികരിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പാപങ്ങൾ പൊറുക്കപ്പെടാനും ദർജകൾ ഉയരാനും ഇത് സഹായകമാകും. അങ്ങനെയുണ്ട്. അപ്പൊ ഒരു കണക്കിന് ഇതൊന്നും അനുഭവിക്കാതെ ഈ സ്വർഗീയ സുഖം കണ്ടു മരിച്ചവരെക്കാൾ ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടും വിഷമവും വെപ്രാളവും അനുഭവപ്പെട്ട് മരിച്ചവരായിരിക്കും പരലോകത്തെത്തുമ്പോൾ കൂടുതൽ ദർജ. കാരണം എന്താ, അവരുടെ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ ബാക്കിയുള്ള തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുകയും ദർജകൾ എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കുക. കാരണം എന്താ, ഈ ലോകത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യന് ഈ ലോകത്ത് വരുന്ന എന്ത് ബുദ്ധിമുട്ടിനും അവന് ദോഷം പൊറുക്കപ്പെടും. അതൊരു കാലിൽ ഉറുമ്പ് കടിച്ചാലാട്ടെ ഒരു മുള്ളു കുത്തുന്നത് വരെ എന്ന രീതിയിലുണ്ട്. അപ്പൊ ഒരു മുള്ളു കുത്തുന്നതിന് ഇപ്പൊ ഇത്ര ചെറിയ വിഷമേ ഉള്ളൂ, അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചാൽ അതിന് വരെ ഒരു ദോഷം പൊറുക്കപ്പെടുമെങ്കിൽ ഇത്രയും കഠിനതരമായിരിക്കുന്ന മരണത്തിന്റെ വേദനയും വിഷമവും വെപ്രാളവും അനുഭവപ്പെടുന്നത് ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അതുകൊണ്ട് അവന്റെ എണ്ണമറ്റ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും കണക്കില്ലാത്ത ദർജകൾ ഉയർത്തപ്പെടുകയും ചെയ്യും. അങ്ങനെ ദർജ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടോ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടോ ഒക്കെ ചിലപ്പോൾ മുഅ്മിനുകൾക്ക് എന്താക്കി എന്ന് വരും ബുദ്ധിമുട്ട്. അപ്പൊ ഒരാള് ബുദ്ധിമുട്ട് മരണത്തിന്റെ അവസ്ഥ വിഷമമായി എന്നതുകൊണ്ട് ഒരാൾ മോശമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ബി വി ആയിഷാ റളിയല്ലാഹു തആല എന്നെ പറയുന്നത് കാണാം. മരണത്തിന്റെ അവസ്ഥ കഠിനതരമായി എന്നതുകൊണ്ട് ഒരാൾ മോശക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം മഹാനായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം ഞാൻ നേരിൽ അനുഭവിച്ച് കണ്ടതാണ്. അത്രയും വിഷമം. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു, അതിൽ കൈവച്ച് മുഖം ഇങ്ങനെ തടകിയിട്ടാണ് ഇന്നലിൽ മൗത്തി ലസക്കറാത്ത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രയും ഹബീബ് അഷ്റഫുൽ ഖൽഖ്. അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ ഒന്ന് അവിടുത്തെ ദർജ ഉയരാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്ന് ചില ഹദീസുകളിൽ കാണാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
മരണത്തിന്റെ അസഹ്യമായ വിഷമവും വേദനയും അനുഭവപ്പെടുന്നു കണ്ടപ്പോ ചോദിച്ചു അസ്രായിൽ അലി ഇസ്ലാമിനോട്, ഇങ്ങനെ തന്നെയാണോ എന്റെ പാവപ്പെട്ട ഉമ്മത്തുകൾക്കും ഇതേ വിഷമം തന്നെയാണോ എന്ന് ചോദിച്ചപ്പോ അബിവായ നബിയെ, അങ്ങയുടെ ആത്മാവ് ഞാൻ പിടിക്കുന്നത് ഒരു വെണ്ണയിലൂടെ നൂല് വലിക്കുന്നതിനേക്കാളും മാർദ്ദവമായ നിലക്കാണ് എന്ന് പറഞ്ഞപ്പോ, അവോ ഇതിന്റെ എത്രയോ കഠിനമായ അനുഭവമാണ് എന്റെ ഉമ്മത്തിന്, അവർക്കത് താങ്ങാൻ കഴിയില്ല, എന്നാൽ അവർക്കത് കഴിയുന്നത്ര കുറച്ചു കൊടുത്തിട്ട് എനിക്ക് എത്രയും വിഷമങ്ങൾ എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞു എന്ന് ചില ഹദീസുകൾ ഉണ്ട്. അത് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിമുട്ടും വിഷമം അനുഭവപ്പെട്ടു എന്നത് സത്യം. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദറജ ഉയർത്തലായിരുന്നു. അതുകൊണ്ട് ഉദ്ദേശം അവിടത്തെ ഏതൊക്കെ നിലക്ക് ദറജ ഉയരുമോ ആ നിലക്കൊക്കെ ദറജ ഉയർത്തുക. പിന്നെ അവിടത്തേക്ക് സ്വർഗത്തിന്റെ സുഖവും സന്തോഷവും ഒന്നും അല്ലല്ലോ, അവിടത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത് ഉമ്മത്തിനെ സംബന്ധിച്ചുള്ള വിഷമമായിരുന്നു. അപ്പൊ ഉമ്മത്തിനെ കുറിച്ചുള്ള വിഷമവും അതോടുകൂടി ഈ മരണത്തിന്റെ ഒപ്രാളവും ആയപ്പോ വിഷമം അനുഭവപ്പെട്ടു. അതേ സമയത്ത് സാധാരണക്കാരനെ സംബന്ധിച്ച് രണ്ടു തരത്തില് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അവരുടെ ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ടാവാം, ദർജ ഉയർത്താൻ വേണ്ടിയിട്ടാവാം. ബുദ്ധിമുട്ടില്ലാതെ വരുന്നത് അവരുടെ കറാമത്തിൽ സുബ്ഹാനഹു വതആല അവർക്ക് സ്വർഗവും സ്വർഗത്തിലുള്ള ഞാമത്തുകളും നേരിൽ കാണിച്ചു കൊടുത്ത് ഈ വിഷമം അനുഭവിക്കാതെ പോകാം. അങ്ങനെയാകാം. എന്നാ പിന്നെ ഒരാൾക്കുണ്ട് നാ വർക്കൗട്ട് കുറച്ചാലും മരിച്ചാലോ, അങ്ങനെയൊക്കെ പല ലോകം എന്താ ഞങ്ങൾ വിചാരിച്ച ഇപ്പൊ എന്തൊക്കെ ഇസ്കാല് വർക്കൗട്ട് കുറിച്ച് മരിച്ചാലോ, തൂങ്ങി വരിച്ചാലോ, ഒക്കെ നിമിഷം കൊണ്ട് കയ്യോലോ, അല്ലെങ്കിൽ വെടിവെച്ച് വരിച്ചാലോ എന്ന് പറഞ്ഞാൽ അവന്റേതൊക്കെ നാളത്തേക്ക് അള്ളാഹുത്തല മാറ്റിവെച്ചതാണെന്ന് വെച്ചാൽ മതി. കാരണം എന്താ, എത്രത്തോളം ഇവിടെ ബുദ്ധിമുട്ടും വിഷമവും അനുഭവപ്പെടുക അത്രയും മൂമിനാണെങ്കിൽ അത്രയും ആഹൃത്തിന് ദോഷം പൊറുക്കുകയും തർജ്ജ ഉയരുകയും ചെയ്യുമല്ലോ. അതൊന്നും വേണ്ട, അവൻ നേരെ നരകത്ത് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കും ഉറക്ക ഗുളിക കുടിച്ചു വെച്ച്. കാരണം ഇവിടെ മരണത്തിന്റെ ഒരു വെപ്രാളും വേദനയും വിഷമവും ഒന്നും അറിഞ്ഞെന്നെ ഇതില്ല. എന്നാ ആ ശിക്ഷയും കൂടി നാളെ നരകത്തേക്ക് പരലോകത്തേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടാവും അതിനർത്ഥമുള്ളു. അതുപോലെ തന്നെ ചില കാഫിര്യങ്ങൾക്ക് മരണസമയത്ത് ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും അനുഭവപ്പെടുന്നില്ല, അങ്ങനെ മരിക്കുന്നവരുണ്ടല്ലോ. അതുകൊണ്ട് അവർ മുത്തക്കിങ്ങളാന്ന് മനസ്സിലായത് അങ്ങനെയല്ല, മറിച്ച് അവർക്ക് ഒരു ദോഷവും പുറത്തു കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അവരുടെ ശിക്ഷ പൂർണ്ണമായിട്ടും പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എന്നേ വരൂ. ഓക്കെ, പിന്നെ ഉസ്താദ് ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ അനുബന്ധമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. പിന്നെ ഒളിവോടുകൂടി കടന്ന ആൾക്ക് അവിടെ ആത്മാവ് അർശിന്റെ അടുത്തെത്തും, എല്ലാവരുടെയും ആത്മാവ് അർശിന്റെ അടുത്തെത്തും, പക്ഷെ ഒളിവോടുകൂടി കടന്ന ആൾക്ക് അവിടെ സുജൂദ് ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നു ഉസ്താദ് പറഞ്ഞു. പക്ഷെ എന്റെ അവിടെ ഉള്ളൊരു സംശയം, നമ്മുടെ സ്വന്തം ഭാര്യമാരുടെ അടുത്ത്, ഭാര്യമാരെ തൊട്ടാവുന്നു മുറിയല്ലോ, ഭാര്യമാരടുത്ത് കടന്നിറങ്ങുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഈ വുളു എങ്ങനെ നിലനിർത്താൻ കഴിയും എന്ന ഒരു സംശയം എനിക്കുണ്ട്. അത് ഉസ്താദ് അതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. ഞാൻ കൂട്ടു പറഞ്ഞേക്കൊരു നല്ല ചോദ്യം തന്നെയാണ്. അതിന് ഇവിടെ വുളുവോടുകൂടി ഉറങ്ങാൻ കിടന്നു, പിന്നെ ഇനി ഭാര്യ ഇല്ലെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കി ഉറങ്ങിയാവുന്ന അറിയില്ലേ, ഭാര്യനെ തൊട്ടാവുന്നു പറയുന്ന വിഷയം വിട്ടിട്ട് ഭാര്യയൊന്നുമില്ല ഒറ്റക്കാണ് എന്നാലും ഇപ്പൊ ഉറങ്ങിയാവുന്ന അറിയല്ലോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉണരുന്നവരെ ഉപമുറി അടക്കണം എന്നല്ല, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടത്തിലേക്ക് നീങ്ങിയാണ് നമ്മൾ ഉറക്കം. ഉണർച്ച എന്ന് പറയുന്നത് ജീവിതവും ഉറക്ക് എന്ന് പറയുന്നത് മരണവും തുല്യമാണ്. അപ്പൊ മരണത്തിന് തുല്യമായ ഉറക്കിലേക്ക് ജീവിതത്തിന് തുല്യമായ ഉണർച്ചയിൽ നിന്നിട്ട് അവസ്ഥ മാറാൻ പോകുമ്പോൾ വുദൂഓടുകൂടി ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്നാണ്. ഇനി ഭാര്യയുമായി തൊട്ടതുകൊണ്ട് ഈ വുദൂവിന് വിരോധമില്ല, പക്ഷേ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് ജനാബത്തുണ്ടായാൽ അവിടെ രണ്ടാലൊന്ന് ചെയ്തെങ്കിലേ ഈ പുണ്യം ലഭിക്കൂ. സൗകര്യപ്പെടുമെങ്കിൽ കുളിക്കുക, കുളിക്കലാണ് സുന്നത്ത്. കുളിക്കാൻ പ്രയാസമാണെങ്കിൽ മൂത്രമൊഴിച്ച് മനേരം ചെയ്ത് എന്നിട്ട് വുദു ചെയ്തുകൊണ്ട് കിടക്കുക, അപ്പോഴും ഇത് കിട്ടും. നല്ലത്, ഏറ്റവും നല്ലത് കുളിച്ചിട്ട് കിടക്കലാണ്. അത് ചിലപ്പം പ്രായോഗികമായെന്ന് വരില്ല, കുളിച്ചിട്ട് കിടക്കുക എന്നാണ്. രാവിലെ സുബൈന്റെ കളാകുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ചാലും മതി, കടമ വിടും. പക്ഷേ എങ്കിലും ഈ ജനാബത്തോടുകൂടി അങ്ങനെ കിടക്കാതെ ജനാബത്തുണ്ടായിക്കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് മൂത്രമൊഴിച്ച് വൃത്തിയാക്കി ഉദു ചെയ്തുകൊണ്ട് കിടക്കുക, അപ്പൊ ഈ പറഞ്ഞ പുണ്യം കിട്ടും. അപ്പൊ ചുരുക്കം എന്താന്ന് വെച്ചാൽ ഉറങ്ങാൻ നമ്മൾ കിടക്കുന്നത്
ഉതോടുകൂടിയായിരിക്കണം. പിന്നെ ഉതോർന്നുകൊണ്ട് കാര്യമില്ല. കാരണം എന്താ, എന്തായാലും മുറി ഉറങ്ങിയാൽ മുറിയല്ലോ. ഇത് ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങള് അതിക്കെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ദിക്ര് തീരെ അവഗണിച്ച് പരസ്പരം സല്ലാപത്തിൽ മതിമറക്കാതെ ഭാര്യയോടൊന്നിച്ച് കിടന്നു എന്നതുകൊണ്ട് ഈ ഉദൂഇന് പ്രശ്നമില്ല. കാരണം ഇവിടെ ഉദൂഓടി കൂടി ഉറങ്ങാൻ കിടക്കുക എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഭാര്യയല്ലെങ്കിലും ഉറങ്ങിയാ ഉദൂ മുറിയുമല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ഉറക്കിലേക്ക് പ്രവേശിക്കുന്നത് ശുദ്ധിയോടുകൂടിയാകുക എന്നതാണ്. അപ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഭാര്യയോട് ഒന്നിച്ച് കിടക്കുമ്പോ അള്ളാഹുവിന്റെ ദിക്ര് അവഗണിച്ച് പരസ്പരം സല്ലാപത്തിൽ മതിമറന്ന് ആവുമ്പോ ഈ ഉദൂവിന്റെ പ്രസക്തി നഷ്ടപ്പെടും. അതില്ലാത്ത നിലക്കാണെങ്കിൽ ആ തൊടുന്നതുകൊണ്ടോ